ദിവസങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല. ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണാൻ കഴിയാത്ത ചൈതന്യവും ഇസ്ലാമികമായ നവജാഗരണവും നമ്മുടെ പ്രദേശത്ത് സാധ്യമാക്കിയത് ഇത്തരം മജ്ലിസുകളും ഓർമ്മപ്പെടുത്തലുകളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവും. വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആയിരക്കണക്കിന് സഹാബത്തിനെയും നേരിട്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞ പുണ്യഭൂമി അടങ്ങുന്ന മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ കാണാത്ത ചൈതന്യം നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അഭിമന്യരായ ആലിമീങ്ങളും സാദാത്യങ്ങളും കൈകോർത്തുകൊണ്ട് ഈ ഉമ്മത്ത് എവിടെ വഴിപടക്കുന്നുവോ അവിടങ്ങളിലെല്ലാം മനോഹരമായ വിളക്കുമാടങ്ങളായി മനോഹരമായ വെളിച്ചമായി വഴിവിളക്കുകളായി ചൊലിച്ചു നിൽക്കുവാനും ഈ ഉമ്മത്തിന്റെ നേരിന്റെ നേർവഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഓരോ സമയത്തും കാലോചിതമായി അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യസമസ്തയുടെ തണലിൽ ഓരോരുത്തരെയായി ഈ ഉമ്മത്തിന് സമ്മാനിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും പാകപ്പെട്ട ഒരു മനസ്സ് ഈ ഉമ്മത്തിൽ ഉണ്ടായിത്തീരുകയും ചെയ്ത അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ കബൂൾ ചെയ്യട്ടെ. ഞാൻ വെറുതെ പറയല്ലേ, ഒന്നുമല്ലാത്ത ഈ സാധുവായ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, 10-30 ചില്ലാനം വരുന്ന ആളുകളെ മദ്യമയക്കുമരുന്നിന്റെ അടിമപ്പെട്ട ആളുകളെ കൗൺസിലിങ്ങിനും ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കും അതേപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങളിലേക്കുള്ള ആത്മീയമായ സംവിധാനങ്ങളിലൂടെയും അതിൽ നിന്ന് പൂർണ്ണമായും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുമ്മയുടെ മജ്ലിസിനെ കബൂൾ ചെയ്യട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒരു പരിപാടിക്ക് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്തേക്കുള്ള മെഡിസിനും എഞ്ചിനീയറിംഗിനും പഠിക്കുന്ന നല്ല അഭ്യസ്തവിദ്യരായി 200-ഓളം വരുന്ന ചെറുപ്പക്കാർ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും സ്മാർട്ട് സിറ്റിയിലും IT പാർക്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന നല്ല അഭ്യസ്തവിദ്യരായ കുട്ടികൾ 3 മണിക്കൂറോളം നീണ്ടുന്ന ചർച്ചക്കൊടുവിൽ അവർക്ക് ചോദിക്കാനുള്ളത് തഹജ്ജുദിന് ചോദിക്കേണ്ട ദിക്റുകളെ കുറിച്ച്, ചൊല്ലേണ്ട സൂറത്തുകളെ കുറിച്ച്, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിത്യജീവിതത്തിലുള്ള ഇസ്ലാമികമായ ചൈതന്യത്തിന് അധിഷ്ഠിതമായ ജീവിതക്രമങ്ങളെ കുറിച്ച് നമ്മുടെ പൊന്നു മക്കളിങ്ങനെ ചോദിക്കുകയും ആരായുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം നാം കാണുകയാണ്. ഈ മജ്ലിസിനെ നിറഞ്ഞു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹി നാടിന്റെ വിളക്കുകളാണ്. നമ്മുടെ ജീവിതത്തിലെ ദീനിനോടുള്ള താല്പര്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ചിട്ടവത്ത് നമ്മുടെ താല്പര്യവും നമ്മുടെ മനസ്സറിഞ്ഞുള്ള പ്രവർത്തനങ്ങളും നിങ്ങളും എന്തുകൊണ്ടും അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് നോക്കുക, വലിയ സന്തോഷത്തോടുകൂടെ ഇത്തരം പരിപാടിയെ നമുക്ക് വരവേൽക്കാൻ കഴിയുകയാണ്. കേവലം പരിപാടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല, ഇതിന് കൃത്യമായ സ്വാധീനങ്ങളുണ്ട്, ഇതിന് കൃത്യമായ ഗുണഫലങ്ങളുണ്ട്. നമ്മുടെ ഉമ്മത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതിന്റെ നല്ല ഫീഡ്ബാക്കുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഇതിന്റെ വെളിച്ചം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് കാലഗണനയ്ക്ക് മാറ്റങ്ങളും ഭേദഗതികളും വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെന്ന് പെറ്റ അമ്മയെ രക്ഷിക്കാൻ തന്റെ കിടപ്പറയിൽ CCTV സ്ഥാപിക്കാൻ ഒരു പുതിയ കാലക്രമമാണിത്. സ്വന്തം അമ്മയെ ഭാര്യയുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബെഡ്റൂമിൽ CCTV വെച്ചുകൊണ്ട് അതിന്റെ റെക്കോർഡ് പരിശോധിക്കുകയും കോടതി വരാതകൾ കയറിയിറങ്ങുകയും ചെയ്യേണ്ട സ്ഥിതിവിശേഷം വരികയാണ്. ഒരുപക്ഷേ പോയ വാരം ഒരു കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം അതാവാം. സ്വന്തം അമ്മക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഭർത്താക്കന്മാർ കിടപ്പറയിൽ CCTV വെക്കുന്നു അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. തീർന്നില്ല, ബാല്യങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുമക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത കാലക്രമത്തിലേക്ക് നമ്മുടെ ചുറ്റുപാട് മാറിപ്പോവുകയാണ്.
അനേകവും സഹതാപവും അർത്ഥശൂന്യ അക്ഷര കൂട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും കച്ചവട താല്പര്യങ്ങൾ നിന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം പോലും തടസ്സമാണെന്ന് വാവിട്ട് പറയാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുള്ള ശത്രുവേക്കാളും അകത്തുള്ള ശൈഥില്യങ്ങളെ ഭയപ്പെടേണ്ടി വരുന്ന പുതിയ കാലക്രമത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് കളങ്കമില്ലാതെ സ്നേഹം പ്രകടിപ്പിക്കാൻ, അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പാരമ്പര്യത്തിന്റെ മഹത്തരമായ മാതൃകകളായി അല്ലാഹുവിന്റെ ഹബീബിനെ പിന്നെ മദീനയിലേക്ക് സ്വീകരിക്കാൻ മദീനയിലെ കൊച്ചുകുട്ടികൾ പാടിയില്ല. علينا من ثانياتك ഈ താഴ്വരയിൽ നിന്ന് ആ പൗർണമിനങ്ങളിലേക്ക് ഉദയം ചെയ്തിരിക്കുന്നു എന്ന് ദപ്പമുട്ടി പാടിയപ്പോ ആ ദപ്പമുട്ടിന്റെ അകമ്പടിയാണ്, ആ ദപ്പമുട്ടിന്റെ ആരവമാണ്, ആ ഉത്കർഷമാണ്, സന്തോഷമാണ്. ഈ വേദിയിൽ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ ഹൃദയാന്തരങ്ങളിലൂടെ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ മനോഹരമായ വേദിയാവുകയാണ്. നാളെ ഈ സദസ് അല്ലാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ നിങ്ങള് ഈ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട സമൂഹത്തിന്റെ ജാഹിലിയത്തിന്റെ സകല പരിഷ്കാരങ്ങളും പുതിയ രൂപങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തടിഞ്ഞ ലൈംഗികത നമ്മളെ താറുമാറാക്കുകയാണ്. ലൈംഗികതയിൽ തുറന്ന സമീപനം വേണമെന്ന് പറഞ്ഞ് രാഹുൽ പശുമാലും തന്റെ പ്രിയപ്പെട്ടവളും തന്റെ കാമുകയും അതല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നവളും തെരുവിൽ ചുംബന സമരവുമായി ഇറങ്ങിത്തിരിക്കുമ്പോ മറുഭാഗത്ത് ലെസ്ബിയണിസവും ഹോമോസെക്ഷുവാലിറ്റിയും സ്വർഗരതിയും സ്വർഗാനുരാഗവും സ്വർഗ കുടുംബങ്ങളുമെല്ലാം നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു നമ്മുടെ കൊച്ചു കേരളത്തിൽ ജനപ്രതിനിധിയായി ലോക്സഭയിലെത്തിയ ഒരു MP നേതൃത്വത്തിൽ ബില്ല് പാസാക്കാൻ ശ്രമം നടക്കുമ്പോ ഹബീബായിട്ടങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി പറഞ്ഞു ആണാണിനെ കല്യാണം കഴിക്കുകയും പെണ്ണും വിവാഹിതരാവുകയും ചെയ്യുന്ന കാലം വന്നാൽ നിങ്ങൾ ലോകാവസാനം കാത്തിരിക്കണേ മുഹമ്മദ് മുസ്തഫ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഓർമ്മപ്പെടുത്തലുകൾക്ക് നസീഹത്തുകൾക്ക് ഏറെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഈ പരിപാടി സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. മദീനയിലേക്ക് ഹബീബായി തങ്ങളെ ഹൃദയത്തിന്റെ കൈത്തടി നിവർത്തി സ്വീകരിച്ച മദീനയിലെ കൊച്ചുകുട്ടികൾ ദപ്പമുട്ടിയിട്ടാണ് തല അൽബദുർ പാടിയെങ്കിൽ ഇന്നിതാ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ദപ്പമുട്ടി ഇറബിയുള്ള കൊല്ലം നമ്മൾ യാത്രയക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ ഉറപ്പേ. രണ്ടാമത്തത് ഈ പറയുന്ന ഞങ്ങളുടെ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ, അല്ല എന്ന ചിന്തയുണ്ടാക്കിയെടുക്കാൻ ഏതൊക്കെ തിന്മയുടെ തിരമാലകൾ നമ്മുടെ ജീവിതത്തിന്റെ സകല നന്മകളെയും നക്കിയെടുക്കാൻ കടന്നു വരുമ്പോഴോ എല്ലാം മകഞ്ഞു മാറ്റിയിട്ട നന്മയുടെ അതിശക്തമായ അങ്കൂരമിട്ട ഈ കാറ്റിലും കോളിലും അകപ്പെടാതെ അതിലൊരിക്കലും തകർന്നു പോവാതെ ഈ ഉമ്മത്തിനെ നേരിന്റെ നെറുവഴിയിലൂടെ നയിക്കാൻ പിടിച്ചു നിർത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണോ? അൽഹംദുലില്ല. ഇന്നലെ ഇവിടെ മുത്തുനബിയോടുള്ള സ്നേഹ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഈ മജ്‌ലിസ് ഇൻഷാഅല്ലാഹ് ഒരു മടങ്ങാത്ത യാത്ര, നമ്മുടെ അന്ത്യയാത്രയെ കുറിച്ച് അല്പനേരം നമുക്ക് ആലോചിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, ഈ ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ മനസ്ഥിതി മാറ്റിയെടുക്കാൻ മനസാന്തരങ്ങളിൽ അല്ലാഹ് എന്നൊരു ചിന്തയുണ്ടാക്കാൻ ഏറെ ഏറ്റവും ഉൽഘട്ടമായ രണ്ട് ഔഷധമാണ്. ഒന്ന് റബ്ബുൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തിന്മയിലേക്ക് നമ്മുടെ ജീവിതം ഒരിക്കലും വലിച്ചെടുക്കപ്പെടാതിരിക്കാൻ അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവാം. ഇതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ കാര്യമായ മറ്റു ആലോചനകളോ ഇടപെടലൊന്നും ആവശ്യം വരില്ല. വാക്കുത്തരം നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഹാബത്ത് അങ്ങനെയാണ് ജീവിച്ചത്. പൂർവസൂരികളായ മഹത്തുക്കൾ വിജയം വരിച്ചത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആന്റെ മക്കി മദനി സൂറത്തുകളൊന്ന് പരിശോധിച്ചു നോക്കുക.
മക്കയി കാലഘട്ടത്തിൽ ഹബീബ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ നോക്കി ഹിജ്റക്ക് മുമ്പ് ഏകദേശം 13 കൊല്ലത്തോളം കാലം ഇറങ്ങിയ ഖുർആനിലെ സൂറത്തുകൾ ഏകദേശം 88 വരുന്ന സൂറത്തുകൾ 114 സൂറത്തുകളിൽ 88 വരുന്ന സൂറത്തുകൾ പരിശോധിച്ച് നോക്കണേ എന്റെ സഹോദരങ്ങളെ അതിലെല്ലാം പരാമർശിക്കുന്നത് ദുന്യവിയായ ആലോചനകളെ കുറിച്ചല്ല ഇബാദത്തുകളെ കുറിച്ചല്ല ജീവിതത്തിന്റെ മറ്റു നേട്ടങ്ങളെ കുറിച്ചല്ല മരണത്തെ കുറിച്ചാണ് ഖബറിനെ കുറിച്ചാണ് ഹശറയെ കുറിച്ചാണ് സ്വർഗത്തെ കുറിച്ചാണ് നരകത്തെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന അനിവാര്യമായ നാളെയുടെ രംഗങ്ങളെ കുറിച്ചാ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ഉള്ളത് അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു ആലോചനയാണ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മദാന ഖദിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത് നിങ്ങളുടെ ആനന്ദങ്ങളെ നിങ്ങളുടെ ആസ്വാദനങ്ങളെ നിങ്ങളുടെ എല്ലാ ഉന്മത്തങ്ങളെയും മുറിച്ചു കളയുന്ന നിങ്ങളുടെ ഉന്മാദങ്ങളെല്ലാം മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേ ങ്ങൾ പഠിപ്പിക്കുകയാണ് അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് നിങ്ങളുടെ എല്ലാ തിന്മകളെയും തെറ്റുകുറ്റങ്ങളെയും അല്ലാഹുവിനെ കൊണ്ട് പൊറുപ്പിക്കും കേട്ടോവിൻ നിങ്ങൾ ഇഹലോക പരിത്യാഗിയാക്കിക്കൊണ്ട് അല്ല എന്ന ചിന്തയോടെ ജീവിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കാൻ അത് സഹായകമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാം അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ മനസ്സിന്റെ പാപക്കാർ അകറ്റാൻ നമ്മുടെ മനസ്സിനെ സംശീകരിച്ചെടുക്കാൻ അല്ല എന്ന ചിന്തയിൽ അധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല രണ്ട് ഔഷധാണ് ഇന്നലെ ഇന്നും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇന്നലെ ഹബീബായിട്ടുള്ള സ്നേഹം സ്നേഹം കാരണം ഏതൊരാളുടെയും ആവശ്യങ്ങൾ അങ്ങനെ നടക്കും മാത്രല്ല അവന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ കൊതി എന്താ അത് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഓടിയൊരുങ്ങും ഹബീബാറ്റങ്ങളോടുള്ള നിഷ്ഠപടമായ സ്നേഹം കൊണ്ട ഒരു പദവിയായ മനുഷ്യൻ മുത്തുനബിയോട് ഒന്ന് പറഞ്ഞില്ലേ നബിയെ ഞാൻ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല നോമ്പ് വെച്ചിട്ടില്ല എനിക്കൊന്നും ഉണ്ടായിട്ട് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് എന്തുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഹബീബാറ്റങ്ങളോടുള്ള നിഷ്ഠപടമായ സ്നേഹമുണ്ട് നീ സങ്കടപ്പെടേണ്ട നിനക്ക് വേവലാതി വേണ്ട നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പം തന്നെയാ നീ എന്നും മുഹമ്മദ് മുസ്തഫ ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മുത്തുനബിയോടുള്ള സ്നേഹമെങ്കിൽ രണ്ടാമത് മനസ്സിനെ സംശീകരിക്കാൻ പാപത്തിന്റെ കറയിൽ നിന്ന് കടുകിയെടുക്കാൻ അല്ല എന്ന ചിന്തയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഏതൊക്കെ തിന്മയുടെ വലക്കല്ലികൾ നമ്മെ നശിപ്പിക്കാൻ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായാലും അതെല്ലാം അതിജീവിച്ച് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ജീവിതത്തിൽ അവസരമൊരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദുന്യാവിൽ നിന്ന് സാഹിദാക്കാൻ സുഹൃത്തോടെ ഇഹലോക പരിത്യാഗത്തോടുകൂടെ അല്ലാഹ എന്ന ബോധത്തോടുകൂടെ നിന്റെ ജീവിതത്തെ നിനക്ക് ചിട്ടപ്പെടുത്താൻ കഴിയണോ നിന്റെ ഉള്ളിനുള്ളിൽ നിന്റെ മരണത്തെ കുറിച്ചുള്ള വിചാരം ഉണ്ടാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബായ തങ്ങൾ അങ്ങനെയല്ലേ ജീവിച്ചത്
حبيبا تنقل عنين اللي جيبي چدا ورو سمعتم ورقانم ورمي پكيانم صدا مدر مدا مرنت قرچان دو قلنان مكي سورت تغل نوكا مكي سورت تغل للي نمو جيب جت قرچل للي عدقارت قرچل للي عبادتنا قرچل للي تم بردان پتت چرچي اندد پرلوغت قرچا محشر اي قرچان يوغا وسانت قرچان قيام النالي قرچان نمو جيب جت اندن آلي اللور جيب جت قرچ الله تعالى يند آتيا مينجن ورم پڑتيا دا കാരണം അവനവന്റെ മരണം മനസ്സിൽ ഇങ്ങ് തുറച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇബാദത്ത് എടുക്കാൻ പരപ്രേരണയൊന്നും വേണ്ടിയിരിക്കില്ല. പിന്നെ ആരും പറയണ്ട. സ്വഹാബത്തിനോട് ഇബാദത്ത് ഇറങ്ങിയാൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അതിനെ നിയന്ത്രിക്കാനുള്ള ഹബീബായത്തങ്ങൾ പാടുപെടാറുള്ളത് ഹബീബായത്തങ്ങൾ അടുത്തൊരു സഹാബിയും കൊണ്ട് കൊണ്ടുവരെയാണ് നബിയെ അയാൾ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നു, പകല് മുഴുവൻ നോമ്പനുട്ടിക്കുന്നു, അയാൾ ശരീരത്തെ വല്ലാതെ തളർത്തുകയാണ്. ഹബീബായത്തങ്ങള് ഉള്ളാണ്ട് ഇടപെട്ടിട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് ഇടപെട്ട് നോമ്പ് നോക്ക, രാത്രിയുടെ മൂന്നിലൊന്നെങ്കിലും നീ ഉറങ്ങ, അതല്ലെങ്കിൽ പകുതിയെങ്കിലും നീ ഉറങ്ങുന്നു. മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കാനല്ല പാടുപെട്ട, നിസ്കാരത്തെ നിയന്ത്രിക്കാനാണ് മുഹമ്മദ് മുസ്തഫ. നോമ്പ് നോപ്പിക്കാനല്ല, നോമ്പിനെ നിയന്ത്രിക്കാനാ. കാരണം എന്താ? ഇത് ഫറളാക്കുമ്പോഴത്തേക്ക് സഹാബത്തിന്റെ മനസ്സ്, ഉമ്മത്തിന്റെ മനസ്സ് അതിനെ സ്വീകരിക്കാൻ പാകപ്പെട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളിതാ, നമ്മൾ ശരീരം കൊണ്ട് നിസ്കരിക്കുകയാണ്, ആമാശയം കൊണ്ട് നോമ്പ് നോക്കുകയാണ്, പണം കൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യുകയാണ്, പണം കൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൽബ് കൊണ്ട് ചെയ്യാൻ നമുക്കാകുന്നുണ്ടോ? ഹൃദയം കൊണ്ട് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കാകുന്നുണ്ടോ? അതിനാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താ? അത് അവനവന്റെ മരണം മനസ്സിൽ കാണാം. പഠിപ്പിക്കുന്നത് ദിക്റുൽ മൗത്തിന്റെ പുണ്യം കിട്ടണമെങ്കിൽ അവനവന്റെ മരണത്തെ കുറിച്ച് ഓർക്കണം. മരണം നമുക്ക് അന്യന്റെ വർത്താനം. ഒരാൾ അപകടത്തിൽ മരിച്ചു എന്ന് കേട്ടപ്പോ നമ്മൾ നോക്കി അള്ളാന്റെ ഓരോ കള്ള നോക്കി ആർക്ക് ഓനെ ആ റോട്ടിൽ കൂടി അയിലേറെ സ്പീഡിൽ കൂടിയാ ഞാൻ പോകുന്നതെന്നുള്ള ചിന്ത. 28 വയസ്സുകാരന് ക്യാൻസർ ആന്ന് പറഞ്ഞ മറി പഠിച്ചോനെ അള്ളാന്റെ ഓരോ കള്ള ആർക്ക് ഓനെ ഓൻ തിന്ന അതേ ഭക്ഷണം ശ്വസിക്കുന്ന വായു തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന ചിന്ത ഉണ്ടാവാറില്ല. മരണങ്ങളെല്ലാം ദുരന്തങ്ങളെല്ലാം അന്യന്റെ വിശേഷമാണ്. നമ്മൾ സ്വയം സമാധാനിക്കാനും ആശ്വസിക്കാനും മുതിർന്നു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓർക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. ആനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവനെ, ആനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവനെ, ആനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവനെ, ആനായ അലി ഹൈദർ റളിയല്ലാഹു തആല അൻഹുവനെ, ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഈ കാര്യം തെരിയപ്പെടുത്തതിനാൽ അവരെല്ലാം ജീവിതത്തിന്റെ നിർണായക കാലങ്ങളെല്ലാം കടിച്ചു കൂട്ടിയത് അവനവന്റെ മരണത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നാം ഓർക്കുക. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സിദ്ദീഖും ഫിൽ ജന്ന, സിദ്ദീഖും ഫിൽ ജന്ന, സിദ്ദീഖയാണ് സ്വർഗത്തിലാണ്, ആശങ്ക വേണ്ട. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് അടി ഉറച്ചു പറഞ്ഞു, സുവിശേഷം അറിയിച്ചു, സിദ്ദീഖയാണ് സ്വർഗത്തിലാണ്. അഫ്ളുൽ ബശരി മഅദൽ അംബിയാ, പ്രവാചകന്മാരെ കടിഞ്ഞാൽ മരവംശത്തിലെ ഒന്നാമന അബൂബക്കർ സിദ്ദീഖ്. മക്ക മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിനെ കൈയൊടിയുന്ന മിഅ്റാജ് നിഷേധിക്കാൻ തന്നെ കുടുംബം സംഘം ചേർന്ന് നിൽക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ പിടപ്പിക്കാൻ അബൂജഹലിന്റെ കുതന്ത്രവുമായി മക്കയിലെ ഖുറൈശികൾ കടന്നു ചെല്ലുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, എന്നാൽ ഹബീബിനെ കുറിച്ച് എന്റെ
ചരിത്രമാണ് എന്ത് കരഞ്ഞു കരഞ്ഞു കണ്ണീർ വാർത്തിട്ട്. നമ്മൾ ചിലപ്പോ ഈ സീരിയൽ കണ്ടിട്ടെങ്ങാനും അങ്ങനെ ഉണ്ടാവുന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം അവിടെക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അഞ്ചുമണിയാകുമ്പോഴത്തേന് ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെക്ക. കാരണം എന്താ, മാരി പുരസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഓരോ ചാനലിലും പ്രത്യേകം സീരിയലുകളാണ്. 600-700 എപ്പിസോഡ് ഒക്കെ കരയിപ്പിച്ചു കൊണ്ടേ പോവാ. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക. റിയാലിറ്റി ഷോകളിൽ നിന്നും ഏതെങ്കിലും ഫേവറേറ്റ് താരം ഔട്ടാകുമ്പോ അവര് കെമിക്കൽ തേച്ചിട്ടാ കരയുന്നത്. ഈ സാധുക്കള് എന്നിട്ട് ടി വി തുറന്നു വെച്ചുകൊണ്ട് വെറുതെ കരഞ്ഞ് ജീവിതം. എന്നാലോ കരയേണ്ടടത്ത് കരയാൻ ഒരിറ്റ് കണ്ണീർ കിട്ടാത്ത ഒരു കാലം നമുക്ക് കടന്നു വന്നിരിക്കുന്നു. ചിരിക്കാൻ മത്സരിക്കുകയും കരയാൻ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് മലയാളിയുടെ വർത്തമാനം. ചിരിക്കാൻ മത്സരിക്കുകയാണ്, ചിരിക്കാനും ചിരിപ്പിക്കാനും മത്സരിക്കാം. കരയാൻ ആത്മാർത്ഥമായ കണ്ണുനീരില്ല, ആരെടുത്തില്ല. കാരണം മനസ്സ് തട്ടുന്നില്ല ഒന്നും. കരൾ കല്ലായി പോയിരിക്കുന്നു. സിനിമയും സീരിയലും ഇന്റർനെറ്റിന്റെ പുതിയ കൈവഴികളിലൂടെ ലഭ്യമാകുന്ന പുതിയ വാർത്താ വിവരങ്ങളും നമ്മുടെ മനസ്സിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അത് കൽബും ഖാസിയ അതിശക്തമായ അത് വളരെ പരിപരുത്ത മനസ്സായി സങ്കുചിതമായ മനസ്സായി നമ്മുടെ ഹൃദയം മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അങ്ങനെയാണ് നബി പറഞ്ഞിട്ടുണ്ട് പോലെ ചിരിയെ നിങ്ങൾ വല്ലാതെ വർദ്ധിപ്പിക്കരുത്. നിങ്ങളുടെ ഹൃദയങ്ങൾ അത് കൊന്നുകളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സ് ചത്തുപോകും എന്ത് വന്നാൽ ചിരി അധികരിച്ചു പോയാൽ. ഹബീബായത്തങ്ങളാണ് പല്ല് കാടിയിട്ട് ഒരു പ്രാവശ്യം പോലും ഹബീബായത്തങ്ങൾ ചിരിക്കുന്നത് സഹാബത്ത് കണ്ടിട്ടില്ല. പള്ളിയിലേക്ക് കയറി വരുമ്പോ സഹാബത്തൊന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ ഹബീബ് ഇടപെടുകയാണ്. സഹാബ നിങ്ങളറിയുമോ, എന്റെ അറിവ് നിങ്ങൾക്കുണ്ടാകുമായിരുന്നെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വളരെ കുറച്ചേ ചിരിക്കൂ, ആയുസ് മുഴുവനും നിങ്ങൾ കരഞ്ഞു തീർക്കുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് മലയാളിക്ക് വന്ന ഏറ്റവും വലിയൊരു മോശം എന്ന് പറയുന്നത് ചിരിക്കാൻ മത്സരിക്കുകയാണ്. കോമിക് പരിപാടികളും കോമഡി ഷോകളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ട് അങ്ങനെ ചിരിക്കാൻ മത്സരിക്കുകയും ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാൻ മടിയില്ലാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥ ഓർക്കണം. അവിടെ ചത്തുപോകുന്നത് മരവിച്ചു പോകുന്ന നമ്മുടെ മനസ്സാണ്, കൽബാണ്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
നോക്കണേ നിങ്ങള് മഹാനായ സിദ്ദീഖുൽ അക്ബർ അവനവന്റെ മരണമോർത്ത് മനുഷ്യരയോർത്ത് ഖബറോർത്ത് സ്വർഗമോർത്ത് നരകമോർത്ത് അബ്ബേ കരഞ്ഞു കരഞ്ഞു കണ്ണീർ വാർത്ത് കവളി രണ്ട് കറുത്ത അടയാളമുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അതുപോലെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ചരിത്രം നോക്കണേ ഉമറുൽ ഫാറൂഖ് തങ്ങള് എങ്ങനെയാ ജീവിച്ചു പോയത് സൂക്ഷ്മതയുടെ നിറകുടമാണ് സൂക്ഷ്മതയുടെ നിറകുടമാണ് മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായി നിൽക്കുമ്പോഴും വലിയ സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഉണ്ടാകുമ്പോഴും ഇൻഷാല്ലാ പരിപാടി അവസാനത്തിൽ മഹാനവികളുടെ ഒരു പ്രത്യേക ഒരു സമാപന പ്രാർത്ഥനയുണ്ടാവും. അള്ളാഹുത്തരമാകും മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു നീ കബൂൽ ചെയ്യണേ, തമ്പുരാനെ റബ്ബേ, ആ സഹോദരിക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ മനസ്സ് ആ കുടുംബത്തിന് സന്തോഷിപ്പിക്കുമാർ എല്ലാ വിഷമങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ ഞാൻ പരിപാടി അവസാനത്തെ ഹിസ്വമായ ഒരു ദുആ നടത്തും. അതിനുശേഷം ബഹുമാനപ്പെട്ട ഇബ്സാന്റെ നേതൃത്വത്തിലൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ടാവും. അള്ളാഹുമ്മ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. എന്റെ വിഷയത്തിലേക്ക് ഒന്ന് വന്നതിന് ശേഷം രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാൻ പറഞ്ഞത് അവനവന്റെ മരണത്തെ കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ടാക്കുക. മക്കി സൂറത്തുകളിൽ അഥവാ വിശുദ്ധ ഇസ്ലാമിൽ ആദ്യം ഇറങ്ങിയ ഏകദേശം 88 വരുന്ന സൂറത്തുകളിലെ ചർച്ച മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്ന അവനവന്റെ ബർസഖിയായ ലോകത്തെ മഹ്ശറയെ കുറിച്ച് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത കൽബിലുണ്ടാക്കുക എന്നുള്ളത്. അതിനുശേഷമാണ് നിസ്കാരം അവതരിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് നോമ്പ് നോക്കാൻ പറയുന്നത്. അതിനുശേഷമാണ് സക്കാത്ത് കൊടുക്കാൻ പറയുന്നത്. അതിനുശേഷമാണ് ഹജ്ജ് ചെയ്യാൻ അവസാനം പറയുന്നത്. അതിനർത്ഥം എന്താ? മനസ്സാന്നിധ്യമില്ലാത്ത ഇബാദത്ത് കൊണ്ട് കാര്യമായ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? അല്ലാഹു തമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് പ്രാധാന്യത്തോടെയല്ല. അത് ലഹുവ, ഒരു കളിയാണ്, വിനോദമാണ്, തമാശയാണ്, വന്നുപോകുന്ന വിരുന്നുകാരനാണ്, നീങ്ങുന്ന നിഴലാണ്, കടന്നുപോകാനുള്ള പാലമാണ്, നിനക്കൊരു കൃഷിയിടമാണ്. ഇങ്ങനെ വളരെ ലളിതമായി ദുനിയാവിന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ എന്നാൽ അതിലേറെ ഗൗരവത്തിലാണ് ആലോചിച്ചാത്തോന്ന്. അവിടെ ക്രമപ്രശ്നമുണ്ട്, അവിടെ ചെറിയൊരു ക്രമപ്രശ്നമുണ്ട്. അല്ല പറയുന്ന എന്താണ്? ഖലഖൽ മൗത വൽ ഹയാത. ശരിക്കും പറയേണ്ടത് എങ്ങനെ? ഖലഖൽ ഹയാത വൽ മൗത, ജീവിച്ചിട്ട് വേണ്ടേ മരിക്കാൻ. പക്ഷെ അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഖലഖൽ മൗത, നിങ്ങൾ ഓരോരുത്തരുടെയും മരണം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. വൽ ഹയാത, ആ മരണത്തിലേക്ക് ഒരുങ്ങാനുള്ളൊരു ജീവിതവും നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. നമ്മുടെ ദുന്യാവിന്റെ സത്യകർമ്മത്തെ കുറിച്ച്, സംവിധാനത്തെ കുറിച്ച്, ദുന്യാവിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോഴല്ല, നമ്മുടെ മടക്കയാത്രയെ കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കണേ, ഫലിയന്നൂരിൽ ഇൻസാനു മിമ്മ ഖുലഖ, ഖുലഖ മിമ്മ ഇൻദാ ഫിഖ്
يخرج من بين الصلب والترائب إنه على رجعه لقادر من شن علودي كتابن بدنان فرق بطد شندش طلبنا كنا الله تنن پريهار مردش كنا مادا بندهم فدا بندهم مدرت نرقل كنا عند بيج سميوج رما إريد سكرت من ما من شان اند ستي كرمتنا تودكن مرچ الله انت الله أبطار فريا خلق من ماء دافئ خرج من بين الصلب والترائب إنه على رجعه لقادر ഇങ്ങനെയൊക്കെ ആണെങ്കിലോ മോനെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാനും കഴിവുള്ളവനാണ് അല്ലാഹ് സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മടക്കത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുകയാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് ഫഹു അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത മരണത്തെ പടച്ചിരിക്കുന്നു അല്ലാഹ് അതിലേക്ക് ഒരുങ്ങാനുള്ള ജീവിതവും നമ്മുടെ മുമ്പിൽ അല്ലാഹു ഒരുക്കി തരികയാണ് അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് إذا أصبحت فلا تحدث نفسك بالمساء ഒരു പ്രഭാതത്ത് വരവേറ്റാൽ മോനെ ഇന്ന് വൈകുന്നേരം ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന് തിട്ടപ്പെടുത്തണ്ട രാത്രി കടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് ചൊല്ലുന്ന മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കിടപ്പറയിലേക്ക് പോകുമ്പോ രാത്രി പ്രഭാതത്ത് വരവേൽക്കാൻ നിന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിച്ചു എന്റെ ജീവിതത്തിന്റെ പ്രസരിപ്പുള്ള കാലത്ത് നിന്റെ മരണത്തിലേക്ക് വിഭവങ്ങൾ ഉണ്ടാക്കണേ ആരോഗ്യപൂർണമായ സാഹചര്യത്തിൽ എന്റെ രോഗാതുരമായ ശൈലിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണേ ഉണ്ടെന്നറിയുമോ മോനെ നീ അറിയില്ലാത്തതിനാളത്തെ പ്രഭാതത്തെ നിന്നെ എന്താണ് ആളുകൾ വിളിക്കുക കാരണം ഫരീദ് റഹ്മാനി ഈ പേരിൽ ഞാൻ അറിയപ്പെടുന്ന എന്റെ ജീവിതത്തിൽ എന്റെ ദേഹത്ത് ദേഹി ഉണ്ടാകുമ്പടാ എന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമ്പടാ ഞാൻ മരിച്ചു ഖബറിലേക്ക് വെച്ചാൽ وقد هاجروا قبري فما يعرفونه وقد كنت في الدنيا كثيرا زيارتي وساروا الى داري يريدون ارثهم എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ ഖബറിടത്തിൽ നിന്ന് മടങ്ങി പോവുകയാസ്മീ അവരെന്റെ പേര് പോലും മറന്നിരിക്കുന്നു അവർ പിന്നെ എന്നെ വിളിക്കും അയ്യത്തെന്നാണ് അയ്യത്തെടുത്തോ അയ്യത്ത് കുളിപ്പിച്ചോ അയ്യത്ത് കൊണ്ടുപോയോ അയ്യത്ത് ഖബറടക്കിയോ അയ്യത്തിന് സന്ദർശിച്ചോ അയ്യത്ത് കണ്ടോ ഫരീദ് റഹ്മാനെ കണ്ടോ എന്ന് പറയുന്നില്ല ഫരീദ് റഹ്മാനെ കുളിപ്പിച്ചോ എന്ന് പറയുന്നില്ല ഫരീദ് റഹ്മാനെ ഖബറടക്കിയോ എന്ന് പറയുന്നില്ല എന്റെ സഹോദരങ്ങളെ നമ്മുടെ പേരും അച്ചത്തവും മലാസോ നമ്മുടെ എല്ലാമാണ് ഖബറിലേക്ക് വെക്കുന്നതോടുകൂടെ മുന്നടിയുള്ളതെങ്കിൽ ഞാനും നിങ്ങൾ ഓർക്കുക മൂന്നേ മൂന്ന് കാര്യമേ നമ്മുടെ മുമ്പിൽ അറിയാൻ ബാക്കിയുള്ളൂ എപ്പോഴാണ് റബ്ബേ എന്റെ മരണോ എവിടെയാണ് റബ്ബേ എന്റെ മരണോ എങ്ങനെയാണ് റബ്ബേ എന്റെ മരണോ ഈ മൂന്നേ മൂന്ന് കാര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അല്ലാഹുവിൻ ഹബീബ് പഠിപ്പിക്കുകയാണ് എന്റെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നീ വിഭവങ്ങൾ ഉണ്ടാക്കണം മരണത്തിലേക്കുള്ള മുന്നൊരുക്കം നമ്മൾ ദുനിയാവ് ഉണ്ടാക്കണം അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഈ മടങ്ങാത്ത യാത്ര എങ്ങോട്ടാണ് ഈ പോക്ക് എങ്ങോട്ടാ അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ വമാ തദ്രീ നഫ്സ് മാദാ തക്സബ് വദാ ഒരാൾക്കും അറിയില്ല നാളെ അവൻ എന്ത് ചെയ്യുമെന്ന് എവിടേക്കാണ് പോക്ക എന്ത് ചെയ്യാനൊക്കുമെന്ന് വമാ തദ്രീ
എവിടെ വെച്ചാണ് നമുക്കറിയില്ല, എങ്ങനെയാണ് നമുക്കറിയില്ല. റബ്ബ് തആല മരണത്തോടനുബന്ധിച്ച് രണ്ട് നിഅമത്ത് നമുക്ക് തന്നു. ഒന്നാമത്തത് മരണം തന്നെ. ദുനിയാവില് മരണം വിധിച്ചു എന്ന് പറഞ്ഞ പടച്ചോൻ നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. എന്തേ ആകെ ദുനിയാവില് പേടിയുള്ളത് ഇപ്പൊ എന്താണ്? മരണ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, ഉസ്താദ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു, ഏറ്റങ്ങൾ കെട്ടിക്കണം എന്നൊരു പൂതിണ്ടായിരുന്നു, അത് നടന്നു. ഒരു വീട് വെക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതും ശരിയായി, കുടിയിരുന്നു. ഇനിയിപ്പോ ഒന്നും മരിക്കണം, അതും കേട്ട് ഓർത്തൂടാ. ഇനിയിപ്പോ ഒന്നും കേട്ട് മരിക്കണം, അതും ഓർത്തൂടാ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവിതത്തിൽ എല്ലാത്തിനും രണ്ട് പോസിബിലിറ്റി ഉണ്ട്, രണ്ട് സാധ്യതയുണ്ട്. നാളത്തെ പ്രഭാതം പൊട്ടി വിടരാൻ വിടരാതിരിക്കാം. ഈ നിൽക്കുന്ന ഞാൻ ഇവിടെ നിൽക്കാം, ഇവിടെ മറിഞ്ഞു വീഴാം. ഈ ശബ്ദിക്കുന്ന മയക്കം ശബ്ദം ഉണ്ടാവാം, ഉണ്ടാണക്കാം. ബേജാറൊന്നും വേണ്ട, അതെ സാധ്യതയല്ലേ. മനുഷ്യൻ തന്നെ ഗ്യാരണ്ടി ഇല്ലല്ലോ. പിന്നെന്താ ഇലക്ട്രോണിക്സിന്റെ കഥ? ഇവിടെ നിൽക്കുന്ന ഞാൻ വീട്ടിലേക്ക് എത്താം, എത്താതിരിക്കാം. പക്ഷേ ജനിച്ചൊരാൾ മരിക്കാം, മരിക്കാതിരിക്കാം എന്ന രണ്ട് സാധ്യത. മരിച്ചേ മതിയാവും. അന്ന് നമുക്ക് തന്ന വലിയ നിഅമത്താണ്. കാരണം എന്താ, ജനിക്കുന്ന ഒരാൾ മരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ സ്ഥിതി എന്താവെന്ന് ആലോചിച്ചു. ജനനെ നടക്കണുള്ളൂ, എന്ത് നടക്കണില്ല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, വണ്ടി അങ്ങനെ പോയിക്കോ. ജനനെ നടക്കണുള്ളൂ, എന്ത് നടക്കണില്ല. മരണം നടക്കണില്ലെങ്കിൽ കുടുങ്ങിപ്പോവില്ലേ. ഇപ്പൊ ഇന്ന് വഴുത് കഴിഞ്ഞ വീട്ടിക്കെത്തി, ഒരു 500 വെല്ലിമ്മയുണ്ട്, 500 വെല്ലിയാപ്പിയുണ്ട് പെരിയിൽ, ഓരോ മൂലക്ക് ഒരു 50 എണ്ണീച്ച്. എന്തേക്കാരാ പെരിയത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചോക്കെ. മനയെ മളയെ എന്ന് വിളിച്ചിട്ട് 50 വെല്ലിമ്മ ഒരു മൂലക്ക്, മറ്റേ മൂലക്ക് ചെന്ന് നോക്കുമ്പോ 50 എണ്ണം. അങ്ങനെ ഒരു 500 പെരയിലുണ്ട്. കാരണം ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നൊരു മുഴുവൻ ഉണ്ടാവൂലേ, നല്ല സുഖം ഉണ്ടാവൂലേ ആ പെരയിൽ താമസിക്കാന്. ഒന്ന് തന്നെ ഭാരമുള്ളാകുന്ന സമയമാണ് ഇപ്പൊ. ഇന്നലത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇന്നലത്തെ മാധ്യമ പത്രങ്ങളിലൊക്കെ ഉള്ള ചർച്ച എന്താ? തൊഴിൽ സ്ഥലത്ത് പോകുന്ന ഭർത്താവ് തന്നെ അമ്മയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഭാര്യയുടെ അക്രമത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മക്ക് നേരെ എന്ത് വെച്ചു? CCTV വെച്ചു. പുതപ്പെടുത്തുകൊണ്ട് സ്വന്തം അമ്മയെ കടുത്തു ഞെരി കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ, അടിച്ച് പരിക്കേൽപ്പിക്കുന്നതിന്റെ രംഗം ലൈവായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുകയാണ്, വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഒന്ന് ബാക്കിയുണ്ടായ നോക്കാൻ തന്നെ മടിയുണ്ടാകുന്ന കാലം. മാത്രമല്ല, ഒരു ഡിസ്പോസിബിൾ കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ വന്നു. അപ്പൊ അങ്ങനെയാണൊക്കെ, ഡിസ്പോസിബിൾ ആണ്. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക വലിച്ചെറിയ, ഉപയോഗിക്കുക ചെമ്മീൻ ബാപ്പിയൊക്കെ. അങ്ങനെയാണ് ഇപ്പോ ഉപയോഗം കഴിഞ്ഞാൽ അത് തെരുവിലെറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തണം. റബ്ബ് തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ വൃദ്ധസനത്തിൽ ഗവൺമെന്റ് എന്ന് കാണുന്ന റിവ്യൂ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് 27,000 വരുന്ന ആളുകൾ കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കഴിയുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. 518 533 വൃദ്ധസദനങ്ങൾ കേരളത്തിൽ ഇപ്പോ ലൈസൻസോട് കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 15 കഴിഞ്ഞാൽ 518 വൃദ്ധസദനങ്ങൾ. ചുളിഞ്ഞ മുഖം കാണാൻ മടി വരുന്ന തലമുറ, നരച്ച രോമങ്ങളെ പേടിക്കുന്ന തലമുറ, എല്ലും തൊലിയായി മുതുകൊടിഞ്ഞു നിൽക്കുന്ന സ്വന്തം ഉമ്മയെ മുപ്പയെയും തെരുവിൽ തള്ളുന്ന പുതിയ തലമുറ. അവിടേക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കി, മരണം എന്ന് പറഞ്ഞ സാധനം തന്നെ ദുനിയാവിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ നിഅമത്ത് മരണം അല്ലാഹു നമുക്ക് വിധിച്ചു എന്നുള്ളതാണ്.
കാരണം ദുനിയാവ് ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈമാനുള്ള മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ലക്ഷ്യമാവാൻ പറ്റില്ല. ഇത് പരിമിതികളുടെ ലോകമാണ്. രക്ഷക്കാവട്ടെ ശിക്ഷക്കാവട്ടെ ഒരിക്കലും സമ്പൂർണമായ ഒരു മുഅ്മിനെ ആനന്ദിക്കാനാകുന്ന ഒരു സംവിധാനവും ഇല്ലാത്ത ലോകമാ. ഇവിടെ ആവശ്യങ്ങളേ നടക്കൂ. ഒരാളുടെയും മോഹങ്ങൾ പൂവണിയിക്കാൻ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു ലോകമേ അല്ല ദുനിയാവ്. അതുകൊണ്ട് തന്നെ ഈ പരിമിതികളുടെ ലോകത്തിൽ നിന്ന് പരിമിതികളില്ലാത്ത പരിമിതിയുടെ ലോകത്തേക്ക് സ്വർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹുവിനെ കണ്ണു നിറയെ കാണാൻ ഹബീബിന്റെ തകയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവിടുത്തെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ മരണമുണ്ടായപ്പോൾ അല്ലാഹു തന്നെ ആക്കുബത്ത് നന്നാക്കി തരട്ടെ. അപ്പൊ മരണം അല്ലാഹു നമുക്ക് നൽകിയ ഒന്നാമത്തെ നിഅമത്ത്. രണ്ടാമത്തെ മരണത്തിന്റെ ഡേറ്റ് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഖിയാമനാളിന്റെ ഡേറ്റ് പോലെ തന്നെ എന്തോ അല്ല നമുക്ക് പറഞ്ഞില്ല. ഒരു നിശ്ചിത ഡേറ്റില് ഒരാൾ മരിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ കഥ പിന്നെന്താവും? ഉദാഹരണം 2065 ജനുവരി 15 ഫരീദ് റഹ്മാനി മരിക്കും ഞാൻ അറിഞ്ഞ കുറച്ചും നീട്ടിട്ടതാണ്. ഇങ്ങനെ കണക്കൂട്ടപ്പോ എത്രയപ്പങ്ങളെ എന്നെ നോക്കിയിട്ട് കാര്യല്ലേ. കുറച്ചും തരികയാണെങ്കിൽ എനിക്ക് എന്താ ചെയ്തോ? എന്താ അള്ളാഹുത്തര തരികയാണെങ്കിൽ തരട്ടെ. അള്ളാഹുത്തര അറുതല അമറും നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഭാരവും ബാധ്യത ഒരു ദിവസം പോലും അള്ളാഹു നമ്മളൊരു പായത്തലേക്ക് കടത്താതിരിക്കട്ടെ. ഒരു വല്ലാത്ത നമ്മൾ ദ്വാരക്കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വായാണ്. വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇന്ന് 2065 മരിക്കുന്ന എനിക്ക് വിവരം കിട്ടിയാൽ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ഉറക്കം വരുമോ? ഈ വാള് പറയാൻ എന്നെ കൊണ്ടാകുമോ? ഇന്ന് അധ്വാനിക്കാൻ കോളേജിലേക്ക് ഓഫീസിലേക്ക് പോകാൻ എന്നെ കൊണ്ടാകുമോ? കാരണം ഞാൻ ചണ്ഡീകരിക്കപ്പെടും. ഞാൻ ഒരു തരത്തിലുള്ള മരണത്തിന് മുമ്പിലുള്ള ഒരു തരം പേടിയിലകപ്പെട്ട് ഞാൻ ഇന്ന് തന്നെ എന്റെ മരണം മനസ്സുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ മരിച്ചു പോകും. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. നോക്കൂ, നിങ്ങൾ മനസ്സ് തളർന്നു പോയ രോഗികൾക്ക് ചികിത്സ പോലും പഠിക്കാറില്ല. മനസ്സ് തളർന്നു പോയാൽ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിനെ ഹബീബ് പഠിപ്പിക്കാൻ നമുക്ക് തന്ന രണ്ടാമത്തെ നിഅമത്ത് മരണത്തിന്റെ ഡേറ്റ് നമുക്കറിയില്ല. ബർത്ത്ഡേ നമുക്ക് കുറിച്ചറിഞ്ഞ് അറിയുമ്പോഴും ഡെത്ത് ഡേറ്റ് നമുക്ക് എപ്പോഴാണ് അബ്ബേ എന്റെ മരണം എന്ന് അറിയുന്നില്ല. അത് നമുക്ക് അല്ലാഹു തരുന്ന വലിയൊരു നിഅമത്താണ്. മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുത്തര. അതുകൊണ്ടാണ് നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ, ഒരു രോഗത്തിൽ, അതെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രയാസം കൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരുമ്പോ നമ്മളതറിയാതെ ഏറ്റുവാങ്ങുന്നു. യാതൊരു പ്രയാസം വിനാ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഓർമ്മിക്കാനുള്ളത് അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട സകല ചിന്തയും അല്ലാഹു തആല ഉണർത്തി തരികയാണ്. സകല സജീകരണ ശക്തികളും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. അതിന് ശങ്ക വേണ്ട, ആശങ്ക വേണ്ട. അതിലാവരാധിപ്പെട്ടിട്ട് ഫലമില്ല മോനെ. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് മാത്രമേ എനിക്ക് തീരുമാനിക്കാനുള്ളൂ, അറിയാൻ ബാക്കിയുള്ളൂ. അത് റബ്ബിന്റെ അടുത്ത് മാത്രമാണ്. അത് റബ്ബിന്റെ അടുത്ത് മാത്രമുള്ളത്. എവിടെയാണ് നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത്? എന്നിട്ട് അല്ലാഹു തആല പറയാ മരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ മരണത്തെ കുറിച്ച് പലരും പറഞ്ഞു. വെബ്സൈറ്റുടെ തേർഡ് നാഷണൽ ഡിക്ഷണറി പരിശോധിച്ചാൽ ഡെത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് എൻഡിങ് ഓഫ് ഓൾ വിറ്റൽ ഫംഗ്ഷൻസ് വിതൗട്ട് പോസിബിലിറ്റി ഓഫ് റിക്കവറി എന്ന്. The ending of all vital functions without the possibility of recovery. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം എന്നേക്കുമായി അവന്റെ ജീവിതം അവസാനിപ്പിക്കുക. ഇനി അപ്പുറത്തേക്ക് ഒരു തിരിച്ചു വരവില്ല. മരണം എല്ലാറ്റിന്റെയും എൻഡിങ് ആണ്, അവസാനമാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ദീൻ പറയാ അങ്ങനെയല്ല. ഒരിക്കലുമല്ല മരണത്തോടുകൂടെ തീരുന്നില്ല. മരണം എന്ന് പറയുന്നത് ഒരു കൂടുമാറ്റം മാത്രമാണ്. മരണം എന്ന് പറയുന്നത് താൽക്കാലികമായ ക്ഷണികമായ ദുനിയാവിൽ നിന്ന് അനശ്വരമായ ശാശ്വതമായ പരലോകത്തേക്കുള്ള കൂടുമാറ്റം മാത്രമാണ് മരണം എന്ന് സംഭവിക്കുന്നത്.
അല്ലാഹു നമ്മുടെ ആഖിറത്ത് നന്നാക്കി തരട്ടെ, നമ്മുടെ മരണം ആനന്ദപൂർണമാക്കി തരട്ടെ. കലിമ ചൊല്ലി സ്വർഗം കണ്ട റാഹത്തോടെ കണ്ണടക്കുന്ന മുത്തഖികളിൽ നമ്മയും ബന്ധപ്പെട്ട് അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നോക്കണേ നമ്മൾ നമ്മൾ ഓരോരുത്തരും അവനവന്റെ മരണത്തെ കുറിച്ച് ആലോചിക്കുന്ന തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് മാറ്റം ഉണ്ടാകും. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മോടൊരാളും പറയേണ്ടി വരില്ല. കാരണം എന്താണെന്നറിയോ? മരണം അതൊരു സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ മനസ്സിന് നാം പാകപ്പെടുത്തണം. കാരണം നമ്മളിങ്ങനെ പോവാ ചുമലിൽ ഗരുഗടികാരം തൻ സുജീലക്കി കൊണ്ടു പറഞ്ഞു, മനുഷ്യാനിൻ ജീവിത സമയം ചെത്തി നോക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമടന്നു കുറിക്കുകയല്ലോ ഞാൻ. മനുഷ്യ ഈ ചുമലിലൊരു ഗടികാരം നീ ഇങ്ങനെ കാണുമ്പോ അതിന്റെ സൂചി ഇങ്ങനെ ചാടുകയാണ്, സൂചി ഇങ്ങനെ ചാടുകയാണ്. ഓരോ സെക്കൻഡും ഇങ്ങനെ മറിയുമ്പോ നിന്റെ ആയുസ്സിനൊരു കഷ്ണം ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്, അതിങ്ങനെ പറിച്ചെടുക്കുകയാണ്. തരില്ലടോ നിനക്ക് ഞാനെന്ന് പറഞ്ഞു പറഞ്ഞു ഉള്ളിയുടെ തൊലി കളയുന്നത് പോലെ നമ്മുടെ ആയുസ്സിനെ ഇങ്ങനെ ചെത്തി 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 അവസാനം കടലിൽ വീണ് വിന്നാഗിരിത്തുള്ളി പോലെ നമ്മൾ അതിൽ നിന്ന് ലയിച്ചു ചേരുമ്പോ മഹത്തരം പ്രയോജനം സുഖം യശസ്സുമാഭിജാത്യവ് വഹിച്ചു കൊണ്ടു പോകയില്ല മർത്യനന്റെ യാത്രയിൽ മഹത്തരം പ്രയോജനം ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ ണം ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. കൂടെ കൊണ്ടുപോകാൻ നിവർത്തിയില്ല. എത്ര സുഖലോലുപതയുടെ പട്ടുമത്തേരി വിരാജിച്ചവനാണ് ിൽ ജീവിതത്തിൽ കടിച്ചുകൂട്ടിയവനാണെങ്കിലോ അവസാന ശ്വാസം നിൽക്കുന്നതോടുകൂടെ എല്ലാത്തിനോടും നാം അറിയാതെ യാത്ര പറയുകയാണ്. അല്ല പറയുകയാണ് എല്ലാ സജീവന ശക്തികളും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യോ. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണോ ഇങ്ങനെ നമുക്ക് സ്വസ്ഥമായി ദുനിയാവിൽ ഇങ്ങനെ ഒരു പരിധി വിട്ട് ആനന്ദിച്ച് മുന്നോട്ട് പോകാനൊക്കെ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മോട് പറയാം, ഒരു പൂവാടിക്കൊഴിയുന്നിടത്തൊരു മനുഷ്യനെ എങ്ങനെ പുഞ്ചിരിക്കാനാകും? ഒരു പൂവ് ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോ ഒരു ഗർഭം ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്ന ഒരവസ്ഥ പോലെ തോന്നിപ്പോ. അതിന്റെ ഇതളികൾ ഇങ്ങനെ മെല്ലെ വിരിഞ്ഞു വരുമ്പോ ഒരു കുഞ്ഞു ബാല്യത്തിലേക്ക് ശൈശവരിച്ച പിന്നിട്ട കൗമാരത്തിലേക്ക് യൗവനത്തിന്റെ നിറവാർന്ന ആ സമയത്തിലേക്ക് എത്തുമ്പോ ഒരു പുഷ്പം ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നെ മധ്യവയസ്കതയിലേക്ക് നീങ്ങുമ്പോ ആ പൂവിന്റെ ഇതളിനെ ചുളിവ് വരികയാണ്, ഞെട്ടിക്കു വാട്ടം വരികയാണ്, അതിന്റെ തണ്ട് ഉണങ്ങിപ്പോവുകയാണ്, അത് പഴുത്തു പോവുകയാണ്. പിന്നെ ചെറിയൊരു കാറ്റുമതി ആ പൂവതാ നിലത്ത് വീണുകിടക്കുന്നു. കുപ്പത്തൊട്ടിയിലേക്ക് പോവാ, അതല്ലെങ്കിൽ അടിക്കാട്ടിലേക്ക് പോവാ. ആ പൂവിന് പഴയ വിലയില്ല, പൂവിന് പഴയ സൗകുമാര്യമില്ല, പൂവിന് പഴയ പരിമളമില്ല, ആ പൂവിനെ ചൂടാൻ ആളുകൾ ഓടി വരുന്നില്ല. ഈ സമയത്ത് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് എന്റെ സഹോദരങ്ങള്, ഒരു പൂവിടർന്നു വരുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിന് നമ്മുടെ ജീവിതത്തെ നാം കാണണം. അതുകൊണ്ട് അതിന്റെ വാടിക്കൊഴിയുന്നത് പോലെ നമുക്കും ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാ നമ്മളെല്ലാമാണല്ലേ. ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു തമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എന്റെ സഹോദരങ്ങളെ, മരണം ഉറപ്പാണ്. അത് എപ്പോ എവിടെ എങ്ങനെയെന്ന് മാത്രമേ തീരുമാനിക്കാൻ ബാക്കിയുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം? മരണത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തണം. ഒരു മുന്നൊരുക്കം നടത്തണം.
الحمد لله مطنع صلى الله عليه وسلم تنگل مدخ پرنج نال انشاءاللہ حبیبا تنگل مدخ پاڑی کنڈ مدین ایڈ اورم پدکن دپ مل سرطن نیوید ساتھم وحک گیا اتر منوحرم آئیر صدس نمک سنگیڈ پی کیا نلیا ماتر اللہ ولی آٹچر آوان ഹബീബ തങ്ങളുടെ മദഹ് പറഞ്ഞ് അവരവരെ ഓരോരുത്തരുടെയും മരണത്തെ മുമ്പിൽ കാണാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്റെ വിഷയത്തെ അങ്ങനെ കൊണ്ടുപോകും. ഞാൻ എന്റെ മരണം എന്റെ മുമ്പിൽ കൊണ്ടുവരണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം നിങ്ങളുടെ കൺമുമ്പിൽ വന്നിട്ട് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കാണ്. നമ്മൾ വളരെ വിനയത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്, ഈ പരിപാടി ഇവിടെ വിജയിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇതിന് കൃത്യമായ ഒരു പിന്തുണയും പിൻബലവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുകൊണ്ട് സദസ്സിനോട് വളരെ വിനയത്തോടെ ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിന്റെ കാതലായ വശങ്ങൾ അല്പം നേരം വൈകിയാലും എന്നോട് മമ്മി സാബ് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുനേരം പറയാനാണ് നിർബന്ധിച്ചിട്ടുള്ളത്. എനിക്ക് പിന്നെ മുമ്പ് ഒരിക്കൽ ഞാൻ വന്ന സമയത്ത് ഞാൻ ചെന്നൈയിലേക്കുള്ള യാത്രാ മധ്യായിരുന്നു. എനിക്ക് ഒരു മണിക്കൂർ പറയാൻ പറ്റിയ ഒരു കൊല്ലം ഞാൻ അതിന് പഴി കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരിങ്ങനെ പറയും, ഉസ്താദേ മതിയായില്ല, ശരിയായില്ല. പിറ്റത്തെ കൊല്ലം വന്നിട്ട് 3.5 മണിക്കൂറാണ് നമ്മൾ പ്രസംഗിച്ചത്. ഇവിടെ ഉണ്ടായിരുന്നു സരളകാത്ത സദസ്സ്. അൽഹംദുലില്ല, ഈ നാടുമായിട്ടുള്ള നമുക്ക് അങ്ങനെ ഒരു ബന്ധം നിലനിന്ന് പോരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ എത്തിച്ചേർന്നു. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ കൊല്ലവും, എന്നാൽ ഇതിനിടയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും നമ്മൾ ഖബറിലേക്ക് യാത്ര അയച്ചു. ഇനിയൊരു ആഘോഷത്തിന് ഞാൻ ഉണ്ടാവുമോ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ ആർക്കൊരു ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു നമ്മുടെ ആക്കബത്ത് നന്നാക്കി തരട്ടെ. ഇക്കൊല്ലം ഇങ്ങനെ ഒരുമിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സദസ്സിൽ ആരെങ്കിലും ഒരാൾ ഒരു നല്ല നീയത്തോടുകൂടെ എത്രയാവാം, ഒരു 6,666 കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, ഒരു 4,454 പറ്റുന്നവരുണ്ടെങ്കിൽ അതങ്ങനെ, ഒരു 3,333, ഏറ്റവും മിനിമം 1,100 കഴിയുന്ന കുറച്ച് ആളുകളെങ്കിലും എണീറ്റിരുന്നിട്ട് ഇതിന്റെ പ്രവർത്തകർക്കൊരു പിന്തുണ കൊടുക്കണം. ഇൻഷാല്ലാ സഹോദരിമാര് മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കും, സഹകരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ച് വൈകിയാലും ഇൻഷാല്ലാ ഞാൻ വിഷയത്തെ അധികരിച്ചുകൊണ്ട് അല്പനേരം നമുക്ക് സംസാരിക്കണം. അല്ലാഹു തആല സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് തുടങ്ങിയാൽ തുടങ്ങണവർക്ക് വലിയ പുണ്യമുണ്ട്. മൻ സന്ന ബിസുന്നത്തിൻ ഹസന, ആരെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ട് തുടങ്ങിയാൽ അതിന്റെ ഈ പരിപാടിയുടെ വിജയത്തിന്റെ മുഴുവൻ അംശങ്ങളും അതിന്റെ ഒരു അംശം നല്ലൊരു ഭാഗം അവർക്ക് കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആവാം ആരെങ്കിലും ഒരാളൊന്ന് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാൻ, നല്ല നീയത്തോടു കൂടെ 1,040 അൽഹംദുലില്ലാഹ്, 2,040 അൽഹംദുലില്ലാഹ്, 3,1,040 അൽഹംദുലില്ലാഹ്. പ്രവർത്തകർ ഫൈസി നല്ല മനസ്സോടുകൂടെ ആവണം ഈ പരിപാടിക്കുള്ള ഒരു പിന്തുണ എന്നുള്ള ഞാൻ വിഷയത്തിലേക്ക് കടക്കണം. ഒന്നാണ് എണീറ്റോളി പറ്റുന്നവരൊക്കെ, അല്ലെങ്കിൽ ഒന്ന് കൈപൊക്കിയാലും മതി. 3 ആളായി, 4 പേരായി. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് കൈ ഒക്കിച്ചു കൊടുക്ക, കൈ ഒന്നിച്ചവരൊക്കെ ഒന്നുണ്ട്, ഒന്നും പറഞ്ഞു കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ നാളെ വരുമ്പോ എത്തിച്ചു കൊടുക്കാം. ഇനി ആരാ ഇനി ആരെങ്കിലും ഉണ്ടാ? ഒരു 10 പേരെങ്കിലും, ഇത്രയും ചെറുപ്പക്കാരെ സുഹൃത്തുക്കളൊക്കെ ഉള്ള മഹത്തായ ഒരു മജ്‌ലിസാണ്. അൽഹംദുലില്ലാഹ് 5 ആളി. ഒരു 10 പേരെങ്കിലും ഇല്ലാതെ നമ്മള് അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഒന്നോക്കെ പുറകിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടുകൂടെ ഒന്ന് കൈ പൊന്തി. അരുല്ലേ അൽഹംദുലില്ലാഹ്. 6, 7, 7 അൽഹംദുലില്ലാഹ്. 8 ആളാ ആരും വേഗം പറയൂ. 10 ആള് വേഗം ആവണം, ബാക്കിയുള്ള ഇൻഷാല്ലാഹ് പിന്നെ അങ്ങനെ ആശ്വാസം പോലെ ആയിക്കോളും. സഹോദരിമാരുടെ അടുത്തേക്ക് പ്രവർത്തകർ വരുന്നുണ്ട്. നല്ല മനസ്സോടുകൂടെ ഈ പരിപാടിയിലേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റും. 1,001 പറ്റുന്നവരത്, ഇനി 501 രൂപയെങ്കിലും ഇന്ന് കൊടുക്കാൻ പറ്റാത്തവർ നാളെ എത്തിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ് 1,001 പത്ത് പേരാവണം. ഇപ്പൊ എത്ര പേരെ? 8 ആളോ 7 ആളോ? അൽഹംദുലില്ലാഹ്. 8 ആളാരാ? വേം പറയും. അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് കൈ പൊന്നിച്ചാ മതി. ബിസ്മില്ലാഹ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്.
എട്ടാമത്തെ ആളാരാണ്? 1,100 രൂപ പരിപാടി കൊടുക്കാൻ പറ്റുന്നു. ഞാൻ പറയും, പത്ത് പേരെ പറഞ്ഞിട്ട് പത്ത് പേരെ കിട്ടാതെ പഠിത്തൊന്നും ഞാൻ സദസ്സിൽ പോയിട്ടില്ല. എന്നാ ഈ കൊല്ലത്തോട് കൂടെ നിർത്തണം നമുക്ക്. ഒമ്പതാമത്തെ ആള്, എട്ടാമത്തെ ആള്, ഏഴ് പേരായത്. എത്ര പേര്? ഏഴ് പേര് അൽഹംദുലില്ല. എട്ടാമത്തെ ആളാരാ? ആരാ? പത്താളായ സലാത്തുള്ളു. ഇപ്പൊ എത്ര? ഒമ്പതാമത്തെ ആളാരാ? ഒമ്പത്. അയ്യോ അൽഹംദുലില്ല. പത്താമത്തെ ആള് വേഗം പൂർത്തിയാക്കാണ്. സലാത്തില്ല. അൽഹംദുലില്ല. പത്താളായ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇനി മുഹമ്മദ് യ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മൻ റഹീമായ റബ്ബേ, ഇതുമായി സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകളെ നീ സഹായിക്കണേ. തമ്പുരാനെ റബ്ബേ, ഇവിടെ സംഭാവനകൾ നൽകിയ ആളുകൾ മരണപ്പെട്ടു പോയ ഖബറിടങ്ങളിലേക്ക് ഈ സദഖയുടെ മിഥുല സവാബുകൾ നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ, രണ്ടു വീട്ടിലും വിജയികൾ നമ്മൾ ഉൾപ്പെടുത്തണേ. തമ്പുരാനെ ആക്കുപച്ച് നന്നാക്കണേ. അല്ലാ, കിളിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട വാഹനത്തോടെ കണ്ണടക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ നീ തൗഫീഖ് നൽകണേ. അല്ലാ, ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ. തമ്പുരാനെ അമീം റഹ്മത്തിക്ക റഹ്മർ റഹീം. ഇൻഷാല്ലാഹ് അവസാനത്തെ പ്രത്യേക ദുആ നടത്തണം. ബക്കറ്റുമായിട്ട് പ്രവർത്തക നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നല്ല മനസ്സോടുകൂടെ കഴിവിന്റെ പരമാവധി ഒരു നല്ല തുക ഇട്ടേച്ചുകൊണ്ട് ഇതിന്റെ ഈ പരിപാടിയുടെ ചെലവ് ബക്കറ്റ് കളക്ഷൻ കൊണ്ട് നേർത്താൻ പറ്റണം. എന്തെങ്കിലും മിച്ചം വരുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവിടെ നമ്മുടെ മഹല്ല് നമ്മുടെ പ്രദേശത്തിന് വെളിച്ചമായി നിൽക്കും. എന്റെ സഹോദരിമാരൊക്കെ മനസ്സിൽ ചേർന്ന് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വരുന്നത്, അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. മടങ്ങിയേ പറ്റൂ. നമ്മൾ ലോകത്ത് നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടവരാ. മഹാനായ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല സ്വന്തം ചെലവിൽ തന്നെ മരണത്തെ ഓർമ്മപ്പെടുത്താൻ പ്രത്യേകിച്ചും അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന അതിലേക്കൊന്നും ആകൃഷ്ടനാവാതെ പരുപരുക്കൻ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോഴോ ഏതെങ്കിലും ഒരു നിമിഷം വഴിപിടച്ചു പോവാതിരിക്കാൻ ദുനിയാവിന്റെ ഈ പ്രൗഢി കണ്ടുകൊണ്ട് മയങ്ങാതിരിക്കാൻ സദാ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അതിന് സംവിധാനം ഒരുക്കിയിരുന്നു. എന്നാൽ തന്റെ താടി രോമത്തിന് നര ബാധിച്ചപ്പോ അയാളോട് പറഞ്ഞു, അത്രേ നീ വേണ്ട, എന്റെ മരണം ഓർമ്മപ്പെടുത്താൻ ഇനിക്കാൾ വേണ്ട, എന്റെ താടി രോമം എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, എടോ നിന്റെ മരണം അടുത്തിരിക്കുന്നു, നീ തിരിഞ്ഞു നടന്ന് നിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിനക്ക് നടക്കയാത്രക്ക് നേരമായിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല തന്റെ മകൻ കളിസ്ഥലത്ത് കുട്ടുകൂട്ടുകാരോടൊപ്പം കടിച്ചുകൂടുമ്പോ തന്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് തന്റെ പൊന്നുമോനെ കളിയാക്കുകയാണ്. ബഖീൽ ഇബ്നു ബഖീൽ, പിശുക്കൻ പിശുക്കന്റെ മകൻ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അരികത്ത് വന്നുകൊണ്ട് പറയാണ്, എന്നെ കൂട്ടുകാരെന്നെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്,
എന്നെ പരിഹസിക്കുകയാണ്. എന്റെ കുപ്പായം ഖമീസ് കീറിയിരിക്കുന്നു എന്ന് ബഖീൽ എന്ന് പിശുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു ഖമീസ് മേടിക്കണം, എനിക്കൊരു കുപ്പായം മേടിക്കണം, അതിനുള്ള പണം വേണം എന്ന് പറയുമ്പോ ഫാറൂഖ് റളിയല്ലാഹു തആലാ പറയാണ്, മോനെ വേണ്ട, ദുനിയാവിൽ നമുക്കിതെല്ലാം മതി. നിന്റെ ഖമീസിന് എട്ട് സ്ഥലത്താ കീറിയതെങ്കിൽ ഉമറിന്റെ ഖമീസ് നോക്ക് മോനെ, ഇവിടത്തെ അമീറല്ലേ, അമീറുൽ മുഅ്മിനീന്റെ ഖമീസ് 14 സ്ഥലത്ത് കീറിയിരിക്കുന്നു, അതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട, മടങ്ങി പോകണേ എന്ന് പറയുമ്പോ മനില്ലാ മനസ്സോടുകൂടെ മകൻ തിരിച്ചു പോകുന്നു. വീണ്ടും കുട്ടികൾ കളിയാക്കാൻ തുടങ്ങി. താങ്ങാനാവാത്ത സങ്കടത്തോടെ ഉപ്പയുടെ കാൽച്ചുവട്ടിൽ വന്നുകൊണ്ട് കരയുകയാണ്, ഉപ്പ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്കൊരു കുപ്പായം വാങ്ങിക്കണോ, ഒരു ഖമീസ് വാങ്ങിക്കണോ, അതിനുള്ള പണം വേണം. മറബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് പണമില്ല, ഒരിടത്ത് കൊടുത്തു വിടുകയാണ്, തന്റെ കീഴുദ്യോഗസ്ഥരെ കുറിപ്പ് കൊടുത്തു വിടുകയാണ്. എന്താണ് അത് എഴുതിയിരിക്കുന്നത്? എനിക്ക് പൊതുഖജനാവിന്റെ ബൈത്തുൽമാലിൽ നിന്ന് നാല് ദിനാർ കടം വേണം, നാല് ദിനാർ കടം വേണം വേണം വേണം. നല്ല മനസ്സോടുകൂടെ ഈ പരിപാടിന്റെ ചെലവ് നേരത്തേക്ക് നിങ്ങൾ എല്ലാരും സഹായിക്കുക, സഹകരിക്കുക, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഉമറന്നവരെ തന്നെ കീഴുദ്യോഗസ്ഥന് കുറിപ്പയക്കുകയാണ്, എനിക്കൊരു നാല് ദിനാറ് കടം വേണം ബൈത്തുൽമാലിൽ നിന്ന്, എന്റെ അടുത്ത മാസ ശമ്പളത്തിൽ നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാം. നാലിനു പകരം 4000 കൊടുക്കുകയല്ല, നാലിനു പകരം 4000 കിടി കൊടുത്തു വിടുകയല്ല, അതല്ലെങ്കിൽ തന്നെ ആവശ്യം നിർവഹിക്കാൻ പരിഹാര ക്രിയ ഒരുക്കുകയല്ല. തന്റെ കീഴുദ്യോഗസ്ഥന് കുറിപ്പ് കിട്ടിയ ഉടനെ അമീറുൽ മുഅ്മിനീന് തിരിച്ചു കത്തയക്കുകയാണ്, അമീറുൽ മുഅ്മിനീന് നിങ്ങളുടെ കത്തെനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ 4 ദിനാർ കടം ചോദിക്കുന്നുണ്ട്, അതിന്റെ കൂടെ പണയ സാധനമൊന്നും കാണുന്നില്ല, പണയം സാധനമൊന്നും കാണുന്നില്ല, നിങ്ങൾ ഇന്നെനിക്ക് നൽകിയ നിർദ്ദേശപ്രകാരം പണയ സാധനമില്ലാതെ കടം കൊടുക്കാൻ പാടില്ലെന്നാ. ഞാനെന്തു ചെയ്യണം? മാത്രമല്ല അങ്ങ് തിരിച്ചടക്കാനുള്ള ഡിമാൻഡ് നിബന്ധന വെച്ചത് അടുത്ത മാസ ശമ്പളത്തിന് തിരിച്ചു പിടിക്കാമെന്നാണ്. അതുകൊണ്ട് ഒന്നുകിൽ പണയ സാധനം കൊടുത്തു വിടുക, അതല്ലെങ്കിൽ അടുത്ത 1-ാം തീയതി വരെ നിങ്ങൾ ജീവിക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് തരാനൊക്കുമോ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് മറുകുറിപ്പ് കിട്ടുകയാണ്. ഈ കുറിപ്പ് കിട്ടിയിട്ടുണ്ട് ഉമർ എന്നവര് പൊട്ടിക്കരയുകയാണ്. മകനെ വിളിച്ച് നെഞ്ചോട് ചോട്ട് പിടിച്ചു പറയുകയാണ്, മോനെ വേണ്ട, മുന്നെ വേണ്ട, നമുക്ക് കുഞ്ഞുടുപ്പ് വേണ്ട, ഖമീസ് വേണ്ട, നിനക്ക് പുത്തനുടെ ആളുകൾ വേണ്ട മോനെ. കാരണം ഉമറിന് അടുത്ത 1-ാം തീയതി പോയിട്ട് ഈ വലിച്ച ശ്വാസം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അബദ്ധം പറ്റിപ്പോയി മോനെ എന്ന് പറഞ്ഞു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പൊട്ടിക്കരയുമ്പോ ഒരു നിമിഷത്തെ ഗ്യാരണ്ടി പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലെന്ന് തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാവണം. തീർന്നില്ല. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞതാണ്, ഉസ്മാൻ എന്നവരുടെ പേര് കണ്ടിട്ടുണ്ട്. ഹബീബ് പറയുകയാണ്, ഇതാ അർശിന്റെ ചൂണുമ ഞാൻ ഉസ്മാൻ എന്നവരുടെ പേര് കണ്ടിട്ടുണ്ട്. എന്നവരുടെ ചിറകുമേൽ ഞാൻ ഉസ്മാൻ എന്നവരുടെ പേര് കണ്ടിട്ടുണ്ട്. ഓരോ അമ്പിയാക്കൾക്കും സ്വർഗത്തിലൊരു ഇമ്പിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ഒരടുത്ത ചങ്ങാതിയുണ്ട്. എന്റെ ചങ്ങാതിയുടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ പ്രിയപ്പെട്ട സഹാബി വര്യന മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
പക്ഷേ ഉസ്മാൻ എന്ന് പറയാം ഒരു മരണവാർത്ത കേട്ടാൽ ഒരു മീസാങ്കല്ല് കണ്ടുപോയാൽ സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുക്കുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണ് എപ്പോഴും ഇത് കണ്ട് വിലപിക്കുവാൻ ഞാൻ സയ്യിദീതു കണ്ട് നരകത്തെ ഓർത്താൽ പോലുമില്ലിത് തങ്ങളിൽ അതിലുപരിയാണ് ഖബർ കണ്ടാൽ നിങ്ങളെ തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രക്കുള്ള വഴിയാദ്യമിടാ ഇത് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാലെപ്പോഴും വന്നട്ടമാ പറയാ മഹാനായ സയ്യിദുന ഉസ്മാൻ എന്നവര് ഒരു മീസാങ്കല്ല് കണ്ടാൽ ഒരു ഖബർ കണ്ടാൽ പൊട്ടിക്കരയുകയാണ് ദിവസങ്ങളോളം ഭക്ഷണക്രമം തെറ്റുകയാണ് കവളിലൂടെ കണ്ണുനീര് ചാലിച്ചൊടുക്കുകയാണ് അത് കണ്ടിട്ട് സഹാമത്ത് കൂടെയുള്ളവർ ചോദിക്കുകയാണ് ഉസ്മാൻ എന്നവര് രണ്ടു പറ്റിപ്പോയി നിങ്ങൾക്ക് ഖബർ മഹ്ഷർ കേട്ടാൽ പോലും ഇങ്ങനെ കരയുന്നില്ല എന്നാൽ ഖബർ കണ്ടാൽ എന്തേ ഇങ്ങനെ പൊട്ടിക്കരയാൻ കാരണം ഉസ്മാൻ എന്നവർ പറയുന്നത് ഖബർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പോലും മനസ്സിലും മിമ്മനാസിലില്ലാഹിറ പരലോകത്തെ വീടിന്റെ പരലോകത്തെ പല വീടുകളുടെ പടിപ്പുരയാണ് ഖബർ അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ അല്ലാതിരുന്നാലെപ്പോഴും വൻകട്ടമാ അല്ലാതിരുന്നാൽ പിന്നെയുള്ള യാത്ര ദുസ്സഹമാ അതുകൊണ്ട് തന്നെയാ ആനാ ഉസ്മാൻ എന്നവര് ഖബർ കണ്ടാൽ പൊട്ടിക്കരയുകയാണ് മരണവാർത്ത കേട്ടാൽ തളർന്നു പോവുകയാണ് അവനവന്റെ മരണം മനസ്സിലോർത്തുകൊണ്ട് പരലോക ചിന്തയെ മനസ്സിലൂടെ കൊണ്ടുപോയിട്ട എല്ലാർത്ഥത്തിനുമത അതിന്റെ ഗൗരവത്തോടെ ഉൾക്കൊള്ളുന്നവരായ സഹാബ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ അലിയാർ രക്തങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ അവരവരുടെ മരണം മനസ്സിൽ കാണുകയും അതിനോട് മുന്നൊരുക്കം ജീവിതത്തിലൂടെ നടത്തുകയും ചെയ്തവരാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക മരണോർപ്പാ എന്നാൽ മരണത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് നെറ്റിത്തടം ചുളിഞ്ഞു വരുന്നു മുഖത്തിന് അനിതസാധാരണമായ ഒരു തെളിച്ചം അനുഭവപ്പെടുന്നു കണ്ണിന്ന് കണ്ണുനീരുകൾ ചാലിട്ടൊഴുകുന്നതൊക്കെ കണ്ടാൽ ഫന്തദുറുൽ മൗത നിങ്ങളുടെ മരണം പ്രതീക്ഷിക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി ജീവിതത്തിന് രണ്ടറ്റവും കരഞ്ഞുകൊണ്ടാണ് നമ്മൾ തീർക്കുന്നത് ജനിച്ചപ്പോ കരയുകയാണ് ജനിച്ചപ്പോ ഒരു കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ നമുക്ക് സങ്കടമാണ് നമുക്ക് പേടിയാണ് റബ്ബേ എന്റെ കുഞ്ഞിനെന്തോ അപകടമുണ്ടോ ഹേർട്ട് പേഷ്യന്റ് ഹേർട്ടിന് പ്രശ്നമുണ്ടോ കരഞ്ഞില്ലെങ്കിൽ പേടിയാണ് ആ കരച്ച നമുക്ക് സന്തോഷത്തിന്റെ കരച്ചില്ല ആ കരച്ചിന് പ്രത്യേകത ഉണ്ട് ആ കരയുമ്പോ കണ്ണുനീരില്ല ശബ്ദം മാത്രമേ ഉള്ളൂ എന്നാൽ മരിക്കുന്ന ഒരാളും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവന്റെ കരച്ചിൽ കണ്ണുനീരേ ഉള്ളൂ ശബ്ദമില്ല ജീവിതത്തിന് രണ്ടറ്റവും ഒരുപോലെയാണ് കരഞ്ഞുകൊണ്ട് ജനിക്കുന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ട് മരിക്കുകയാണ് എന്നാൽ അങ്ങനെ ഒരാൾ എടുത്തെത്തിയാ നമ്മൾ ചെയ്യേണ്ട പണി എന്ന ലക്കിനും ഒരു മുഅ്മിന്റെ ജീവിതം ഒരു ബാങ്ക് കൊടുത്ത് തീരുന്നത് പോലെയാണ് കുഞ്ഞു ദുനിയാവിലേക്ക് വന്ന പാഠം കേട്ടത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാൽ അവൻ അവസാനം കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തീരുന്ന ബാങ്ക് പോലെയാണ് മോനെ നമ്മുടെ ജീവിതവും എന്ന് നാം തിരിച്ചറിയുക അല്ലാഹുവിന്റെ ഹബീബ് പറയാ ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് അസന്ന മരണനായി കിടക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മെല്ലെ ചൊല്ലിക്കൊടുക്കണം നിർബന്ധിക്കാൻ പാടില്ല
വെള്ളം കൊടുക്കുമ്പോഴും കലിമ ചൊല്ലി കൊടുക്കുമ്പോഴും അനന്തര അവകാശത്തിനല്ലാത്ത അനന്തരത്തിന് അവകാശമില്ലാത്ത അകന്ന ബന്ധുക്കളോ അയൽക്കാരോ അവരാണ് സുന്നത്തെന്ന് മഹാന്മാരായ ഫുഖഹാവ് പഠിപ്പിക്കുന്നുണ്ട്. പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മക്കൾ വരിയൊക്കെ സാധാരണ രീതിയിൽ ബാപ്പാ കുമ്മക്ക് സുഖല്ലാതെ അയക്കണം, മരണം അടുത്തിരിക്കുന്നു കണ്ടാല് വെള്ളം കൊടുക്കാനും കലിമല്ലി കൊടുക്കാനും മക്കളെ ഏതാണ് അകന്ന ബന്ധുക്കളാവണം, അല്ലെങ്കിൽ അയൽക്കാരോ സുഹൃത്തുക്കളോ അനന്തരാവകാശികളാവാതിരിക്കലാണ് ഖൈറ്. കാരണം ഇയാളുടെ മനസ്സിൽ തോന്നിപ്പോ പഠിച്ചോനെ ഞാൻ മരിക്കായിട്ട് വരിക്കിപ്പോ വലിയ അങ്ങനെ തോന്നുമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ വീടിന്റെ അടുത്ത് രാജേറിനായിരുന്നു, സുഖമില്ല എന്ന് പറഞ്ഞപ്പോ അയാള് എന്നെ വിളിച്ചു. അപ്പൊ ഞാന് വലിയ പ്രതീക്ഷയോടുകൂടെ ചെന്നു. അപ്പൊ ചെന്ന് നോക്കുമ്പോ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് കിടക്ക, വളരെ വിഷമാവസ്ഥ കിടക്ക, കിഡ്നി രണ്ടും ഫൈല, മരിച്ചുപോയാത്ത മുഖത്തൊക്കെ നീര് വന്ന് വീർത്ത് വളരെ വിഷമാവസ്ഥ, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടിങ്ങനെ കിടക്കാണ്. ഞാനപ്പൊ പൾസ് റേറ്റ് ഒന്ന് നോക്കി, കയ്യുമെന്ന് പിടിച്ചു നോക്കിപ്പൊ നല്ല പൾസ് റേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു 3 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡയാലിസിസ്. അയാളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് ഭാര്യയും രണ്ട് മക്കളൊക്കെ പാടെ കൂടി ചേർന്നിട്ട് ലായിലായില്ലെന്ന് ചൊല്ലിക്കൊടുത്ത് വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെയാണ് അയാളെ ആശുപത്രി കൊണ്ടുവരുന്നത്. 1 മാസം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും വിളി വരുന്നു. ഇയാളെ ഭാര്യയെ വിളിച്ച് സാധനം ഒന്ന് കാണണമെന്ന് പറയണ്ടെന്ന് വരണം. ഞാൻ ചെന്നു. ചെല്ലുമ്പോ എന്റെ മനസ്സിലുള്ള ആംബുലൻസ് ആയിട്ട് പോകാനാ. കാരണം എന്താ വെച്ചെങ്കിൽ പഴയ കണ്ടീഷൻ തന്നെ ആയിട്ടുണ്ടാവും, അപ്പൊ കൊണ്ടുപോകാനായിരിക്കും എന്നെ വിളിച്ചിട്ട്. ചെന്ന് നോക്കുമ്പോ പഴയ അവസ്ഥ ഒന്നല്ല. ഇയാള് സുഖമായിട്ട് ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഭാര്യനെ വിളിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് വല്ല വെള്ളവും തരാനായിരിക്കും ഭാര്യനെ വിളിക്കുന്നതെന്ന്. ഭാര്യ ഇങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടെ എന്നെ കണ്ടപ്പോ സന്തോഷത്തോടെ വന്നു. അതിൽ ഈ മനുഷ്യൻ പറയും, ആചാര്യ പറയാണ്, എന്താ അത് എന്റെ പെണ്ണുങ്ങളാ, എന്റെ കെട്ടിയോളാ. ഒരു കഴിഞ്ഞ മാസം എനിക്ക് ചെറിയൊരു ദീന ചെറുങ്ങനെ ഒന്ന് നീര് വന്നിട്ട് ഓളെനിക്ക് ഇങ്ങനെ കെലിമെല്ലി തന്നിട്ട്, ഓളെനിക്ക് ഇങ്ങനെ വെള്ളം തന്നിട്ട്, എന്റെ മേലെ പറമ്പിൽ ഒരു 15 ഏക്കർ റബ്ബർ വെട്ടാൻ അയക്കണ, അതിന്റെ കൈമക്കാ തൂക്കം, ഞാൻ മരിക്കായിട്ട് വലിയ വേദനയിക്കണേ. സുബ്ഹാനല്ലാഹ്. ഈ ഭാര്യ നിന്ന് കരയാൻ തുടങ്ങി. അയാൾ ബാക്കിയായതുകൊണ്ടല്ലേ അയാളെ മനസ്സ് നമുക്ക് മനസ്സിലായിണ്ടോ? ഏറെക്കുറെ സ്വാർത്ഥരാകുന്ന ഒരു സമയമാണ് സക്കറാത്തിന്റെ രംഗം. സക്കറാത്തിന്റെ രംഗം സ്വാർത്ഥനാകും അവിടെ ഹബീബായ തങ്ങൾക്ക് മാത്രമേ അത് ഉണ്ടാവാതിരുന്നിട്ടുള്ള സക്കറാത്തിന്റെ വേദന കടിച്ചമർത്തുമ്പോഴും ഹബീബ് ദുആ ചെയ്യുന്നത് റബ്ബേ എന്റെ ഉമ്മത്തിന്റെ മരണ വേദന ബഹൂകരിച്ചു കൊടുക്കണേ അല്ലാഹ്. തങ്ങളുടെ പ്രത്യേകത, മുത്തുനബിക്ക് സന്തോഷം ഉണ്ടായപ്പോഴും ഏറെ ദുഃഖം ഉണ്ടായപ്പോഴും ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചു. അള്ളാഹന്റെ അടുത്തേക്ക് എത്തിയപ്പോ തസവുഫിന്റെ ഉലമാവ് പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും അവിടെ നിന്ന് പോരുവോ? റബ്ബിന്റെ അടുത്തേക്ക് എത്തിയ ഒരു മനുഷ്യൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരുന്നത് എന്തേ? എനിക്ക് കിട്ടിയ സമ്മാനം ഉമ്മത്തിലേക്ക് എത്തിക്കണോ, ദഅവത്ത് നടത്തണോ, അതിന് ഉമ്മത്തിലേക്ക് തിരിച്ചു വരുന്നു മുഹമ്മദ് മുസ്തഫ. അവിടെ കിട്ടിയ അവാർഡിന്റെ തുക ചുരുക്കി തരാൻ പറഞ്ഞു. 50 വക്ത് നിസ്കാരം 5 ആക്കി ചുരുക്കി വാങ്ങുന്നത് മുത്തുനബിക്ക് വേണ്ടിയിട്ടല്ല, ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടാ, ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ സഹോദരങ്ങളെ അറിയുക, സ്വീകരിക്കണേ തമ്പുരാനെ, ഒരു ടെക്നിക്കൽ സപ്പോർട്ടിന്റെ ഒരു എഫക്ട്. ഇതിപ്പോ ഞാൻ വിചാരിച്ചത് ക്യാമറ വെച്ചു സ്ത്രീകൾക്ക് വല്ല പിന്നെ സ്ക്രീനും വെച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ നോക്കുമ്പോ ഇസ്തിഖാമ ടിവിയിലൂടെ ഇത് ലോകത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ, ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഈ സമയം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അൽ ഫഹൂദ് ലാൻഡ്രി പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഖത്തറിൽ നിന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഈ പിന്നെ ടെലികാസ്റ്റിംഗ് ഇസ്തിഖാമ ചാനലിലൂടെ ടിവിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ
അയ്യായിരം രൂപ നമ്മുടെ പരിപാടിയിലേക്ക് സംഭാവന നൽകി അള്ളാഹുവിനെ സ്വീകരിക്കണേ തമ്പുരാനെ, അവരുടെ ഏർപ്പാടുകൾ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, പ്രവാസ ലോകത്തിന്റെ പ്രത്യേകിച്ചും ഇന്നൊരു വ്യാഴാഴ്ച ചെറിയൊരു ആശ്വാസത്തിൽ അവർ കഴിയുമ്പോൾ, ഏകദേശം 3 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ അവർ അവരുടെ ആ റൂമുകളിൽ കഴിയുമ്പോൾ വലിയൊരു ആശ്വാസത്തോടുകൂടെ നമ്മുടെ ഈ മജ്ലിസിന്റെ ഈ പുണ്യം അവർക്ക് അനുഭവിക്കുകയാണ്. അള്ളാഹുവേ അവരുടെ ഏർപ്പാടുകൾ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ വല്ലാത്ത പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിതാഖാത്ത് 3ാം ഘട്ടം നടപ്പിലാക്കുകയാണ്. ഇമാറാത്ത് എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ വലിയ സങ്കടത്തോടുകൂടെ നമ്മോട് പറയാണ്, 20 കൊല്ലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഷോർട്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, ഒരു ക്രൈസിസ്, ഒരു ഫിനാൻസ് ക്രൈസിസ് വന്നൊരു സമയം ഉണ്ടായിട്ടില്ല. അള്ളാഹുവേ നീ അവരുടെ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഖത്തറിൽ ഞാൻ പോയിരുന്നു കുറച്ചു മുമ്പ്, കഴിഞ്ഞ വർഷം. ഇത്ര സ്നേഹമുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റില്ല. അത്ര വലിയ സന്തോഷത്തോടുകൂടെ, എനിക്കറിയാം ഞാൻ കാളികാവ് ചെറിയൊരു സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ പോയി. അവിടെ KMCC അന്നത്തെ അവിടുത്തെ പ്രസിഡന്റ് PSH തങ്ങൾ, ഇത്ര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു നേതാവിനെ എന്റെ ജീവിതത്തെ കണ്ടിട്ടേക്കാണ്. ബഹുമാനപ്പെട്ട PSH തങ്ങള്, ഞങ്ങളൊരു മകനെ പോലെ കയ്യും പിടിച്ചിട്ട് ഓരോ വ്യവസായ പ്രമുഖരുടെ അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും തങ്ങൾ പറയുന്നത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് സന്തോഷത്തോടുകൂടെ ആളുകളേറ്റി ഏകദേശം 10-40 ചില്ലാനം ലക്ഷം രൂപ അവിടെ ആളുകൾ താല്പര്യപൂർവ്വം ഈ പദ്ധതിയിലേക്ക് നൽകി സ്നേഹപൂർവ്വം എന്നെ യാത്രയക്കുകയുണ്ടായി ഖത്തറിലെ നമ്മുടെ സ്നേഹിതന്മാർ. വളരെ തിരക്ക് പിടിച്ച, വളരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അള്ളാഹു തആല രാജ്യത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ അതിവിദൂരങ്ങളിൽ ഈ സംരംഭം കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സുകൊണ്ട് അവർക്ക് പിന്തുണ അറിയിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാന് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വന്ന ശേഷം ഒരു 5 മിനിറ്റെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ, അവരെ നന്ദിയോടുകൂടി ഓർക്കാതെ ഞാൻ ഒരു പരിപാടിയും അവസാനിപ്പിക്കാറില്ല. പ്രത്യേകിച്ചും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യവും ഈ സൗരഭ്യങ്ങളെല്ലാം പ്രവാസത്തിന്റെ വിയർപ്പാണ്. അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ചും നിയമക്കുരുക്കിലും ഒരുപാട് അഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഒരവസ്ഥ ഗൾഫ് രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം സൗദിയിൽ വലിയൊരു ശാന്തത നമ്മൾ അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായ ഒരുപാട് വിഷയങ്ങൾ ഇറാനുമായി ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, ഉമ്മത്തിന് കാത്തുരക്ഷിക്കട്ടെ. സിറിയയിലും ലബനാനിലും ലിബിയയിലും ചെച്ചിനിയയിലും റുവാണ്ടയിലും കൊസോവയിലും എന്ന് വേണ്ട നമ്മുടെ പോക്കറ്റുകളിലെല്ലാം ഈ പ്രയാസം നേരിടുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും നമ്മുടെ ഈ ടെക്നിക്കൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സഹോദരങ്ങൾ അതിവിദൂരങ്ങളിൽ ഈ പരിപാടി കാണുകയും അവരുടെ മനസ്സറിഞ്ഞ പിന്തുണ നമുക്ക് സന്തോഷമേകുന്നതാണ്. തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്ത് ആഴ്ചയാണ് അള്ളാഹു താല ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ട അവസാനത്തെ നമുക്ക് പ്രത്യേകം ദുആചിനോ അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ വിഷയത്തിലേക്ക് വരാം. പറഞ്ഞു വന്നത്, ഒരാസന്ന മരണനായി കിടക്കുന്ന ഒരാൾക്ക് കെലിമ ചൊല്ലി കൊടുക്കേണ്ടതും വെള്ളം കൊടുക്കേണ്ടതും ഒന്ന് നന്നായി ശ്രദ്ധിക്കണത് അകന്ന ബന്ധുക്കളാവണം, അതല്ലെങ്കിൽ അനന്തരാവകാശികളല്ലാതിരിക്കണം. അതിന്റെ കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇയാൾ ബാക്കിയായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. എന്ത്? അയാളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിർബന്ധിക്കരുത്. എനിക്ക് ഓർമ്മയാണ് ഞാൻ എന്റെ ഉപ്പയിട്ട് MES മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സമയത്ത്, MES മെഡിക്കൽ കോളേജ് അന്നത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ICU ഇപ്പുറത്തെ ലേബർ റൂമാണ്. ഞാൻ അതിന്റെ ഇടക്ക് ഉപ്പാനെയും കൊണ്ട് ICUവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് 2 പണിയുണ്ടായിരുന്നത്. ഇപ്പുറത്ത് മരിക്കും എനിക്ക് എലിമല്ലാനും പോകും, ഇപ്പുറത്ത് ജനിക്കും അതിന് ബാങ്ക് കൊടുക്കാനും പോകും. ഇങ്ങനെ അത് തൊപ്പിട്ട് മൂലിയരെ ഇങ്ങനെ കാണുമ്പോ വെരി മൂലിയരെ അറിയാം, എന്നെ അങ്ങനെ എല്ലാരും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, എന്റെ കുട്ടിക്കൊന്ന് ബാങ്ക് കൊടുക്കുക, സുന്നത്തല്ലേ ഇതിന്, ഞാൻ അവിടെ കൊടുക്കും. ബാങ്ക് കൊടുത്ത് തീരുമ്പോഴത്തിന് ഇപ്പുറത്ത് പറയും, ഇപ്പത്തൊരാൾ മരിക്കാനായിക്കണം കെലിമല്ലി കൊടുക്കാൻ പോയി. ഇങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് ജീവിതത്തിന് രണ്ടറ്റം ഇങ്ങനെ മുട്ടിച്ചുകൊണ്ട് 2 മാസത്തോളം സമയകാലം ഞാൻ അവിടെ സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ഞാൻ ICUയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഉമ്മാമ, ഒരു തടിച്ച ഒരു സ്ത്രീ, തന്റെ ഭർത്താവ് അവ പ്രത്യേക രംഗത്ത് മരണത്തോട് അടുത്തിരിക്കണം. അപ്പൊ ഇങ്ങനെ ഉരുട്ടിയിട്ട് പറയാണ്, ചെല്ലിം മനസ്സാലായില്ല സ്വർഗത്ത് കടക്ക, ചെല്ലിം മനസ്സാലായില്ലെന്ന്. അയാളുണ്ടോ ചെല്ലാൻ കിട്ടണം, പഠിച്ചോന്റെ തോഫീക്ക് തന്നെ കിട്ടണ്ടേ, അല്ലോ നമ്മളെ ആക്കുമ്പോ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങക്ക് പറഞ്ഞാ മതി, എന്റെ കെട്ടിയവനാണ്. ആരെ കെട്ടിയവനായിട്ടെന്ന കാര്യം, അള്ളാന്റെ തോഫിയൊക്കെ കിട്ടാതെ ഇനി നമ്മള് ബോക്സ് വെച്ചിട്ട് ലൗഡ് സ്പീക്കർ വെച്ചിട്ട് കാര്യമുണ്ടോ? ചൊല്ലാൻ കിട്ടണമെങ്കിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം അവൾ
അവസാന സമയത്തിൽ എന്ന് കൽബുകൊണ്ട എന്ന് നല്ല മനസ്സോടെ ചൊല്ലാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് അവൻ ചെയ്തു തീർത്ത് സകല തിന്മകളും സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വഴി മാച്ചു കളയും തകർത്തി കളയോ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വാസികൾക്ക് അല്ലാഹു തആല അവരുടെ ഈമാൻ ഉറപ്പിച്ചു നടക്കുകയാണ് സുസ്ഥിരമായ വാക്കുകൊണ്ട് ജീവിതത്തിൽ എന്ന് പറയുന്ന അവസാന രംഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാലം തങ്ങൾ പറഞ്ഞല്ലോ ഞാനും എന്റെ പൂർവികരായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്യം എന്നുള്ളതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന വാക്യമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. നമ്മുടെ മുൻകാലത്ത് നമ്മൾ ചെയ്തീർത്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അതുവഴി അല്ലാഹു തആല പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ നന്നാക്കി തരട്ടെ. കലിമ ചൊല്ലിക്കൊടുക്കുക, എന്ത് ചെയ്യരുത്, നിർബന്ധിക്കാൻ പാടില്ല, ചൊല്ലിക്കൊടുക്കുക, ഓർമ്മപ്പെടുത്തുക. ചുണ്ടണങ്ങി ഒരു ചൊല്ലി എന്ന് ഉറപ്പായാൽ പിന്നെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ അവർക്ക് യാത്രയാക്കും. ഒരു ഒരാൾ മരണം അടുത്തിരിക്കുന്നു നമ്മൾ കണ്ടാൽ അയാൾക്ക് പ്രതീക്ഷ കൊടുക്കണം, അയാൾക്ക് പ്രതീക്ഷ കൊടുക്കണം. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ ഭരതഹിയായ ലോകത്ത് പാലക്കാട് വന്ന ഒരു ഉറുമ്പെങ്കിലും കുത്താതക്കല്ല. മറ്റേ വലിയ തേനീച്ചയാണ്, ചെറുപ്പം പെടുത്തന്നെ പോകും. നോക്കണേ നമ്മൾ പറഞ്ഞേ തേനീച്ചല്ലേ വിഷയത്തൊക്കെ നോക്കണേ പറഞ്ഞത് പ്രതീക്ഷ കൊടുക്കണം, പ്രതീക്ഷ കൊടുക്കണം. ഒരാസന്ന മരണനായി കിടക്കുന്ന മരണം അടുത്തൊരാളടുത്ത് എന്നാൽ ചില ആളുകളൊന്നും രോഗികളെ അടുപ്പിച്ച് അടുത്ത് കടുപ്പിക്കാൻ പറ്റും. ഒരു പ്രതീക്ഷ കൊടുക്കണം, സ്വർഗത്തെ കുറിച്ച് പ്രതീക്ഷ കൊടുക്കണം. തൗബ ചെയ്യാൻ മടിക്കുന്നവരാണെങ്കിൽ പശ്ചാത്താപത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശംസയാതിരിക്കാൻ അവർക്ക് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളാ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് റഹ്മുർ റഹീമായ റബ്ബല്ലേ, റബ്ബ് നമ്മോട് കരുണ കാണിക്കാതിരിക്കില്ല. നോക്കണേ അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ സഹാബത്തിനൊത്ത് ഇങ്ങനെ യാത്ര പോവാ. ആ സമയത്തൊരു തള്ളക്കോഴി തന്റെ കുട്ടികളെ തന്റെ ചിറകിന്ന ചുവട്ടിലാക്കിയിട്ട് ഒരു തരം ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ ഉള്ളിലാക്കി. കോഴിക്കും പരുന്തിനും രണ്ട് കഴിവാണ് അള്ളാഹു തആല കൊടുത്തത്. പരുന്തിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് കാണാനുള്ള സൂക്ഷ്മമായ കണ്ണിന്റെ മൂർച്ചയുള്ള ജീവിയാണ് എന്ത്, പരുന്ത്. പരുന്ത് ഇത്ര അകലെ പറക്കുന്ന പരുന്ത് റബ്ബറിന്റെ ഉടത്തിലൂടെ ആ എലന്റെ ഉള്ളിൽ കൂടി നടക്കണ കോഴിക്കുഞ്ഞിനെ എവിടുന്നാ കാണുന്നത്, എവിടുന്നാ കാണുന്നത്, അത്ര ആകാശം കണ്ടിട്ടില്ലേ നിങ്ങൾ പരുന്ത് പറക്കുന്ന എല്ലാറ്റിന്റെയും മുകളിൽ. എന്നാൽ കോഴി ഒരിക്കലും മേപ്പെട്ട് നോക്കണത് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവില്ല. കോഴി ഇങ്ങനെ മേലോട്ട് നോക്കി കണ്ടിട്ടോ, കണ്ടിണി കണ്ടു അറിയാം. കോഴിക്കല്ലാഹു തആല നിഴല് മനസ്സിലാക്കിയിട്ട് ഈ കാര്യത്തെ മനസ്സിലാക്കാനുള്ള സ്ഥിതി കൊടുത്തു. മനസ്സിലാണ്ടോ, പരുന്തിന്റെ നിഴല് ഇതിലാണ് പോയാൽ ആർക്കറിയാം, ആർക്കറിയാം, ഇത് തമ്മിലുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലാഹു തആല കൊടുത്തു. സുബ്ഹാനല്ലാഹ്, പരുന്തിന്റെ ദൃഷ്ടി, കോഴിയുടെ ശ്രദ്ധ, ഈ നിഴലിന്റെ ആട്ടം കാണുമ്പോ ഇത് പരുന്താ, എന്റെ കുഞ്ഞുങ്ങളെ വാരാൻ സാധ്യതയുണ്ട്. പ്രത്യേക ശബ്ദമുണ്ടാക്കിയിട്ട് തന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ചിറകിന്റെ ചുവട്ടിലാക്കി ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബത അതുവഴി നടന്നു പോവാ. മുത്തുനബി സഹാബത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, സഹാബ നിങ്ങൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുക, ആ തള്ളക്കോഴിയെ നോക്കുക, ആ തള്ളക്കോഴി തന്നെ കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും നോക്കുക.
അത് റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഒരു അംശമാണ്. അള്ളാഹു കാരുണ്യത്തെ നൂറായി പകുത്തു, അതിലൊന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. അതിനാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട്, കുട്ടികളോട്, സഹകാരികളോട്, ഈ കോഴി തന്നെ കുട്ടികളോട് കാരു കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, അത് അതൊന്നിന്റെ ഒരു അംശം മാത്രമാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാണ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി പടച്ചോൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ ദുനിയാവിൽ വെച്ചേക്കോ. പടച്ച റബ്ബൽ നമ്മളാണെങ്കിൽ ദുനിയാവിൽ ഈ ജാതി മനുഷ്യന്മാരൊക്കെ, ഞാനടക്കം വരുന്ന ആൾക്കാരെ ദുനിയാവിൽ വെച്ചേക്കോ. നബി ഇമാം റളിയല്ലാഹു തആലാന്റെ അടുത്ത് ഒരാൾ ഒരിക്കൽ ചെന്നു, എനിക്ക് നന്നാവണം എന്നൊക്കെ പൂതിണ്ട്, പക്ഷെ എന്റെ മനസ്സുകൾ ശരിയാകണില്ല. നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് നിസ്കരിക്കണം, നോമ്പ് നോക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് പോയാ ഞാന് കേടുവരിക. അപ്പോ നബിമാൻ പറഞ്ഞു, അതിന് സാരമില്ല മോനെ, നീ ഒരു കാര്യം ചെയ്തേക്ക്, അള്ളാഹ്ക്ക് അനുസരിക്കൊന്നും വേണം, പക്ഷെ അള്ളാന്റെ ഭക്ഷണം തിന്നണ്ട, അള്ളാന്റെ ഭക്ഷണം തിന്നണ്ട. ഇയാള് പറഞ്ഞു, പിന്നെ ഓ കൈഫ ഒമാതാ ആത്രഴമ, ഞാൻ പിന്നെ എന്താ തിന്ന വെച്ചു, ഏ തിന്നാൻ പറ്റൂലേ, നമ്മളെന്താ ദേഷ്യം പിടിക്കാ പിടിച്ചാ പറയാ, ഒരു ഇറക്ക് വെള്ളം ഒരു പിടി ഭക്ഷണം ഞാൻ നിനക്ക് തരില്ല, ഇല്ലേ ഇല്ലേ ഇല്ലേ. ദേഷ്യം എന്ന് ഉമ്മാരൊക്കെ പറയില്ല, വൈകുന്നേരത്തെ മുണുങ്ങാൻ അങ്ങോട്ട് പോവാ, വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ചെണുവാ, നീ കാണിച്ചരാ, കാരണം എന്താ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ പറയാം. അപ്പൊ ഇയാള് പറഞ്ഞു നടക്കൂല. രണ്ടാമത് നബിമാമ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്, പടച്ചോനെ ഭൂമിയിൽ നിക്കണ്ട. അത് നമ്മൾ ദേഷ്യം പിടിച്ച നമ്മളെന്താ പറയാ, ഇതാക്കരുത്, ഇറങ്ങടാ എന്റെ അനുസരിക്കാത്തവനെ താമസിപ്പിക്കാൻ നമ്മൾ കൂട്ടാക്കൂല. അള്ളാഹ്ക്ക് അനുസരിക്കാത്തവൻ അള്ളാഹന്റെ ഭൂമി നിക്കണ്ടെന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ ഫഫായിന ആയിശു, നമ്മൾ എവിടെയാ ജീവിക്കുക. മൂന്നാമത് നബിമാം പറഞ്ഞു, പിന്നെ ഞാൻ എവിടെ ജീവിക്കാൻ നിവർത്തില്ല. അപ്പൊ നബിമാം മൂന്നാമത് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് കള്ളാന്റെ മുമ്പ് നിന്നാണ് പോയിക്കള, അള്ളാഹന്റെ മുമ്പിൽ നിക്കണ്ട. അത് നമ്മൾ ദേഷ്യം പിടിച്ചാ പറയണാണ്, എന്റെ കൺമുമ്പിൽ തന്നെ അള്ളാന്റെ മുമ്പിൽ എങ്ങനെ പോവാനാഹുവിനെ കാണുന്നില്ലെങ്കിലോ റബ്ബ് നിന്നെ കാണുന്നുണ്ട് മോനെ. മുത്തക്കിയുടെ നല്ല തക്വാർന്ന സംഭവം. അപ്പൊ റബ്ബിന്റെ ദർപ്പണ ദർപ്പാഹുവിന്റെ വൃട്ടിവലയത്തുനിന്ന് എനിക്ക് എങ്ങോട്ട് പോകാനാ, എനിക്ക് പോകാൻ നിവൃത്തില്ല. അപ്പൊ അഞ്ചാമത് നാലാമത് നബിമാൻ പറഞ്ഞ, പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്, അസ്രായീൽ വരും എന്റെ റൂഹ് കുടിക്കാൻ. അപ്പൊ അസ്രായീലിനെ തുരത്തി ഓടിച്ചു, അസ്രായീൽ ഇപ്പൊ ഞാൻ റൂഹ് കുടിക്കാൻ തൗബ ചെയ്തൊന്ന് ഒരുങ്ങട്ടെ, ഇന്നിപ്പൊ എനിക്ക് നേരല്ല, നാളെ വാന്ന് പറയാം. അതിനെനിക്ക് പറ്റുമെങ്കിൽ മാനായ വാക്ക് കേട്ടിട്ട് അയാൾ പറഞ്ഞു പറഞ്ഞു ഇസ്രായേലിനെ കുറിച്ച്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് മുത്ത് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജബാനിയാക്കളും മലായിക്കത്തിന്റെയും ചെറുവിരലിന്റെ നഖത്തിൽ ഭൂമി എടുക്കാൻ ഭാരമുള്ളവരാണ് മലക്കുകള്. ചെറുവിരലിന്റെ നഖത്തിൽ എന്തെടുക്കും ഭൂമി, എങ്ങനെ എന്നൊക്കണേ ഭൂമി എടുക്കണം. ആ ജാതി മലക്കാളടുത്തേക്ക് ഓലക്കൊടി പോലത്തെ ഞാൻ എങ്ങോട്ട് ചെല്ലാന, എന്ത് ചെയ്യാനാവൃത്തിയില്ല. അപ്പോഴും മൂസ മഹാനായ നബിമാം റളിയല്ലാഹു തആലാ അൻഹു അഞ്ചാമത് പറഞ്ഞു, എന്നാ ഇതൊക്കെ പോയിക്കോട്ടെ, നാളെ മഹ്ശറെ ഹിസാബ് നടക്കുമ്പോ ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ്സഈർ, ഒരു ഭാഗം സ്വർഗത്തിലേക്ക് മറേ ഭാഗം നരകത്തിലേക്ക് വിധിയെടുക്കും. ഈ ജാതി തോന്നിയാസനൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനാൽ നീ സ്വാഭാവികമായും നരകത്തിലാവാ. അപ്പം മലായിക്കത്തിനെ കൊതറിയിട്ട് നിനക്ക് സ്വർഗത്തിലേക്ക് ഓടാൻ പറ്റുമെങ്കിൽ തോന്നിയ പോലെയൊക്കെ പറഞ്ഞു നടക്കൂല. അവസാന ആ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, തരേത്തുള്ളെങ്കിൽ ഞാൻ ഇപ്പോ തന്നെ തൗബ ചെയ്യാ, റബ്ബിലേക്ക് മടങ്ങുക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ വെച്ചുകൊണ്ടൊന്ന് താരതമ്യം ചെയ്യുക. നമ്മൾ സമ്മതിക്കുക, നമ്മൾ നിഷേധിക്കുന്ന, നമ്മൾ അനുസരിക്കാത്ത, പറഞ്ഞതിന് മുഴുവനും ധിക്കാരം കാണിക്കുന്ന, ചെയ്യാൻ പറഞ്ഞതെല്ലാം ഉപേക്ഷിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നാൽ റാഹിമാണ് കേട്ടോ, കുറച്ചുറപ്പ് ഞാൻ കാരുണ്യവാനാ.
ഈ ചിന്ത ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരാളെടുത്ത് കൊണ്ടുപോയിട്ട് അയാൾ ആ മനസ്സിലേക്ക് പാകപ്പെടുത്തിയെടുക്കണം. എന്നിട്ട് കെലിമെല്ലി റാഹത്തോടെ മരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ചില ആളുകൾ അങ്ങനെയാണ്. ഒരു സുഖമില്ലാത്തവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓൻ ചെന്ന ഓൻ്റെ അസുഖം അന്നത്തോട് കൂടാതെ ഓൻ മരണം സംഭവിക്കും. ഒരു സ്വസ്ഥത. നേരെ മറിച്ച് ഒരാളെ കണ്ടാലോ പകുതി രോഗം സുഖം. ഒരാൾ സുഖമില്ല എവിടെയാണ്? തലവേദന ഏത് ഭാഗത്താണ്? അങ്ങനെ ഈ ഭാഗത്താണ്. അങ്ങനെ ഉള്ളിക്കൂടിയാണ്. എന്നാ പേടിക്കണം കേട്ടോ. ഇപ്പൊ നമ്മളെ അയലോക്കത്തെ മറ്റേ ചെങ്ങായി പിന്നാന്ന് മരിച്ചില്ലേ, ഒരു ട്യൂമർ ഉണ്ടായതും ഇങ്ങനെയാണ്. വെറുതെ ജലദോഷം പിടിച്ചാണ് ഈ സാധുവിനെ ടെൻഷൻ ആകാൻ വേറെ എങ്ങട്ടേനും പോണോ? ഓൻ നേരെ പോയി മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ പിന്നെ അവിടെ തലന്റെ ആളത്തേക്ക് കൂട്ടും, പിന്നെ മൂക്കിന്റെ ആളത്തേക്ക് കൂട്ടും, പിന്നെ തലച്ചോറിന്റെ ആളത്തേക്ക് കൂട്ടും. ഇതൊക്കെ പാടെ കഴിഞ്ഞു 25,000 rupees ബാക്കിയിട്ട് CT സ്കാൻ എടുത്തു, അല്ലെങ്കിൽ ഹോൾ ബോഡി ചെക്കപ്പ് എടുത്തിട്ട് ഫോർട്ട് യു ആർ നോർമൽ. എന്നിട്ട് ഓന് സമാധാനമല്ല, കാരണം ഓൻ എന്തോ ഒരു തോന്നലുണ്ട്. എന്തിട്ട് ഈ വേദന ഈ ചങ്ങായിനെ കണ്ടതാ പറഞ്ഞു. നേരെ വെച്ച് വേറൊരു ചങ്ങായിനെ കണ്ടു, ഓനോട് ചോദിച്ചു തലവേദന മിഞ്ഞാന്ന്. എനിക്കുണ്ടായിരുന്ന ആ തലവേദന. ഇപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിങ് ഉണ്ടാണ്. ഞാൻ 1.5 rupees പാരസെറ്റമോൾ മാറി ഒന്ന് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്ത് നന്നായി ഒന്ന് ഉറങ്ങി എണീറ്റ് എന്റെ വേദന മാറി. അയ്യോ അങ്ങനെ ചെയ്താൽ മതി, പ്രശ്നം തീർന്നു അല്ലേ? ഒരു ഒപ്റ്റിമിസ്റ്റ് ആകുമ്പോ, ഒരു ശുഭപ്രതീക്ഷയുള്ള ആളാവുമ്പോ ഓന്റെ അസുഖം അങ്ങനെ മാറും. മറ്റേ ചങ്ങായിന്റെ അടുത്ത് ചില ആൾക്ക് രോഗം കാണാൻ പോകും. എന്നിട്ട് ഈ രോഗിന്റെ തലക്കുമ്പോർത്തിരുന്നിട്ട് ഇങ്ങനെ പറയും, ഇതിനു മാത്രം ഈ മായൻ എന്താണ് ആവലേ ചെയ്തത്? അപ്പൊ രോഗം വരാനൊക്കെ കാരണം എന്റെ ജീവിതത്തിൽ എന്തോ പരാക്രമം കാട്ടിയതാണ് എന്നുള്ള രീതിയിൽ ഇവൻ അതോടുകൂടെ ഡെസ്പാവും. പിന്നെ അങ്ങനെ ആലോചിക്കണം, പഠിച്ചവനെ ഞാൻ അത് ചെയ്തിട്ടാവോ ഇത് ചെയ്തിട്ടാവോ, അന്ന് കരിച്ചാത്തോണ്ടാവോ, ആ ജമാഅത്ത് കിട്ടാത്തതുകൊണ്ടാവോ, പഠിച്ചവനെ ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, ദുനിയാവ് തന്നെ എന്നെ ഇങ്ങനെ റബ്ബ് ഇടങ്ങാറാക്കിക്കണെങ്കിൽ എനിക്ക് പരലോകമല്ലാന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു എന്നെ കുറിച്ച് എന്റെ അടിമ എങ്ങനെയാണ് വിചാരിക്കുന്നത്, അതുപോലെയാണ് ഒരാൾ കിടക്കുന്ന സമയത്ത് റബ്ബെനിക്ക് പുറത്തു തരും. അല്ലാഹു അർഹമുർ റഹീമാ, അല്ലാഹു തആല എന്നെ തട്ടിക്കളയില്ല എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ റാഹത്തോടെ കണ്ണടക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിന് ഒരുമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകണേ റഹ്മാനേ. മരിക്കാൻ കിടക്കാണെങ്കിൽ അവൻ പ്രതീക്ഷയുടെ നല്ല വാക്കുകളാണ് അവൻ കൊടുക്കേണ്ടത്. യാ സൂറത്തു യാസീനോ സ്വർഗത്തെ കുറിച്ച് അവനെ മോഹിപ്പിക്കും. അള്ളാഹു തആല നമ്മുടെ ആക്കുബത്ത് നന്നാക്കി തരട്ടെ. ഇതൊക്കെ ഞാൻ പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതൊന്നും അന്യന്റെ വർത്താനല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ കടിഞ്ഞു കൂടുമ്പോ നമ്മൾ നോക്കണേ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെയും നിങ്ങളെയും റൂഹ് പിടിക്കാൻ നമ്മുടെ സമീപത്തേക്ക് വരികയാണ്. എവിടെയാണോ റബ്ബ് കണക്കാക്കിയത് അവിടേക്ക് എത്തുകയാണ്. ഹസ്രത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഒരു അതിഥി വന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കാൻ വന്നു. അപ്പൊ ഈ മുമ്പിൽ കിട്ട അതിഥിയെ ഇസ്രായീൽ അലൈഹിസ്സലാം ഒറ്റ നോട്ടം, ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെ നോട്ടം കണ്ടിട്ട് ഇയാൾ പേടിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ മുമ്പ് നിൽക്കണ ഇയാൾ ബേജാറായി. ഇയാൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സുലൈമാൻ നബി എനിക്ക് ഇയാളെ നോട്ടം കണ്ടിട്ട് പേടിയാവുന്നുണ്ട്, ഇയാൾ കാണാത്തൊരു തുടിക്ക് ഇന്നൊന്ന് ഇവിടുന്ന് ഒന്ന് പറഞ്ഞേക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ടാക്സി വിളിക്കേണ്ട ആവശ്യമല്ല, കാറ്റിനോട് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം പ്രകൃതിയെ മുഴുവനും കീഴൊതുക്കി കൊടുത്തു അല്ലാഹു തലാർക്ക്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധികാരത്തിന് അങ്ങനെ പ്രത്യേകത. നരേന്ദ്രമോദി ഇന്ത്യയിലെ മനുഷ്യന്മാരെ പ്രധാനമന്ത്രി, പോത്താള പ്രധാനമന്ത്രിയല്ല. ഇന്ത്യയിൽ കൊതുകുകളെ പ്രധാനമന്ത്രിയാൻ കഴിയില്ല, ഇന്ത്യയിൽ കാറ്റിന്റെ പ്രധാനമന്ത്രിയാൻ കഴിയില്ല, ഇന്ത്യയുടെ പ്രകൃതിയുടെ പ്രധാനമന്ത്രി ആവാൻ കഴിയില്ല. ആർക്ക്? ആർക്ക്? ഇപ്പത്തെ നരേന്ദ്രമോദി പറയല്ല, നമുക്കൊന്നും വൃത്തിയില്ലല്ലോ പറയാ. ഏതായിരുന്നാലും നേരെ മറിച്ച് സുലൈമാൻ നബി അലൈഹി സ്ലാം അങ്ങനെയല്ല, തന്റെ അധികാര പരിധിയിലുള്ള ഇടജന്തുക്കളെ ചിന്ന വിഭാഗങ്ങളുടെ ഈ പ്രകൃതിയുടെ പക്ഷി പറവകളുടെ എല്ലാം കീഴൊതുക്കി കൊടുത്തു. ഇയാള് പറയാണ് ഇസ്രായേലിന്റെ നോട്ടം കണ്ട് ഇസ്രായേലാന്ന് ഇയാൾക്ക് അറിയില്ല, ഇയാള് നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട്. ഇയാള് കണ്ടെത്താത്തടുത്ത് പിന്നൊന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കഴിച്ചിലാക്കി തന്നെ സുലൈമാൻ നബി കാറ്റിന് നിർദ്ദേശം കൊടുത്തു. ഇയാളെയും കൊണ്ട് കാറ്റ് ഒരു വിജനമായ കാട്ടിൽ കൊണ്ടുപോയി. ഇയാൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇസ്രായേലിനോട് പറഞ്ഞു, ഇസ്രായേൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, എന്തേ എന്റെ ഒരു അതിഥിന് ഈ ജാതി നോട്ടം നോക്കിയിട്ട് നിങ്ങള് പേടിപ്പിച്ചത് ശരിയായില്ല. ആര് പറഞ്ഞു? സുലൈമാൻ നബി അലൈഹിസ്സലാം.
അസ്രായീൽ പറഞ്ഞു നിങ്ങൾക്ക് അത് പറഞ്ഞാ മതി, അടുത്ത സെക്കൻഡിൽ ഇന്നെ കാട്ടു പോയിട്ട് അയാളെ റൂഹ് പിടിക്കാൻ അല്ല എന്നെ പറഞ്ഞതാ. ആ മനുഷ്യൻ നിങ്ങളെ മുമ്പ് കാണുമ്പോ ഞാൻ നോക്കേ ചെയ്യുള്ളൂ, ഞാൻ ആ ബേജാറില്ല നോക്കണത്. അടുത്ത സെക്കൻഡിൽ എനിക്ക് അയാളെ റൂഹ് പിടിക്കണം. അതെ, എവിടുന്ന് പിടിക്കാനാ? നിങ്ങളിപ്പോ പറഞ്ഞോട്ട് പിടിക്കാൻ നിങ്ങൾ ആ കാറ്റിനോട് നിർദ്ദേശം കൊടുത്തപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം അല്ലാഹു തആല എവിടെയാണോ കണക്കാക്കിയത് അങ്ങോട്ട് എത്തുകയാണ്. അതേത് രീതിയിലും ആവാ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രീതിയിലായിക്കൊള്ളണില്ല. ഈയിടെ കണ്ടില്ലേ നിങ്ങൾ പത്രത്തിൽ ഓരോ വാർത്ത, ഓരോരോ ചില സംഭവങ്ങൾ പിന്നെ കാണുമ്പോ തന്നെ വല്ലാത്ത അത്ഭുതം തോന്നിപ്പോവാണ്. വളരെ വളരെ ചിലപ്പോ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും അവസരം നൽകുന്ന ചില വാർത്തകൾ സംഭവിക്കുകയാണ്. കഫമ്പുടക്ക് സൈക്കിളിൽ പോകുന്ന ജേട്ടന് കഫമ്പുടക്ക് പോണ അഞ്ചാം സൈക്കിളിൽ വന്നിട്ട് കൊയഞ്ഞു വീണു വെച്ചു. ആംബുലൻസ് രോഗിനെ കൊണ്ടോണന് എന്താവുക, എന്നിട്ട് ആ ആംബുലൻസ് രോഗിയേറ്റ് പോകുന്ന രോഗി രക്ഷപ്പെടുക, എന്നിട്ട് ആംബുലൻസിന്റെ ഡ്രൈവർ ടുത്ത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തൊരു സംഭവം മലയാള പത്രങ്ങളൊക്കെ പട്ടിക്കോള വാർത്ത കൊടുത്തിരുന്നു. എട്ട് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ കീപ്പെട്ട് കോൺക്രീറ്റ് വെച്ച തറയാണ്. അമേരിക്ക ആയതുകൊണ്ട് കാര്യങ്ങൾ ഫാസ്റ്റ് ആയി. അവരെന്ത് ചെയ്തു, ഉടനെ തന്നെ ലിഫ്റ്റിൽ ഇറങ്ങുമ്പോ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി, ശവപ്പെട്ടി വിളിച്ചു വരുത്തി, കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ പേര് ഇറങ്ങി വന്നു. എട്ടാമത്തെ നിലയിൽ നിന്ന് കീപ്പെട്ട് വീണ ഈ മനുഷ്യനെ തെരഞ്ഞു ഇങ്ങനെ നടന്നു നോക്കിട്ട് എവിടെ നോക്കിയിട്ട് കാണാനില്ല. ദാവിയായി പോയ റബ്ബേ, ഒരു പൊടുത്തല്ല. മൊട്ടാ നില ഇത് കീപ്പിട്ട് വീണക്കണ്. ഇയാളെ കുറിച്ചൊരു അഡ്രസ്സും ഇല്ല, എവിടെയും കാണാനില്ല. ഇവലാകെ തെരഞ്ഞു നടന്ന്, ആംബുലൻസ് റെഡിയാണ്, ശവപ്പെട്ടി റെഡിയാണ്. പക്ഷേ അയക്ക് ഇറക്കാൻ ഒരു മനുഷ്യനെ കിട്ടാനില്ല. അവസാനം തൊട്ടടുത്ത ഇലക്ട്രോണിക് കടയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ തെർമോകോളിന്റെ ഒരു കൂട്ടുകാണ് ഈ ചങ്ങായി മുകളിൽ നിന്ന് വന്ന് വീണത്. തെർമോകോൾ നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിക്കിന്റെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വരുന്ന ആ സ്ഥാനത്ത്. ഇവനാണെങ്കിൽ തൊലി ഒരിഞ്ഞിട്ട് പോലും ഇല്ല, ഒരു ഒരു മുറി പോലും ആയിട്ടില്ല, വളരെ സേഫ് ആയിട്ട് രക്ഷപ്പെട്ടു. ആംബുലൻസ് വെറുതെ ശവപ്പെട്ടി വെറുതെ ഇങ്ങനെ നിൽക്കാൻ. പക്ഷെ ഇവൻ ബേജാറായിട്ടുണ്ട്. ഇവൻ പറഞ്ഞു എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം കിട്ടണം, പരിസരത്തൊക്കെ തെരഞ്ഞു വെള്ളം കിട്ടാനില്ല. ഒരു സുഹൃത്ത് അതിവേഗത റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു പെട്ടിക്കടയിലേക്ക് പോയി വെള്ളം വാങ്ങി. വെള്ളം കൊണ്ട് തിരിച്ചു വരുമ്പോൾ അതിവേഗതയിൽ വന്ന ഒരു കാറ് ഇവൻ ഇടിക്കുകയും നടുറോട്ടിട്ട് ചതച്ചരച്ചുകൊണ്ട് നടുറോട്ടിട്ട് അവനെ അവിടെ മരണപ്പെടുകയും ചെയ്തു. ആംബുലൻസ് വെറുതെ ആയില്ല, പക്ഷേ ആളു മാറി. ശവപ്പെട്ടി വെറുതെ ആയില്ല, പക്ഷേ നമ്മളൊന്ന് കണക്കാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊന്ന് തീരുമാനിക്കും. എന്റെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും ആവട്ടെ, നമ്മൾക്ക് ഓരോരുത്തരും അനുഭവിച്ചേ പറ്റൂ. മരണം നമ്മുടെ ഒക്കെ കൺമുമ്പിൽ നിൽക്കുകയാണ്. എവിടെയാണ് ഉറപ്പ് കണക്കാക്കിയത്, അവിടേക്ക് നമ്മൾ അങ്ങ് എത്തിച്ചേരുകയാണ്. എവിടേക്കാണോ അല്ലാഹു തആല കണക്കാക്കിയത്, അവിടേക്ക് നമ്മളാണ് എത്തിച്ചേരുക. ചില അപകട മരണങ്ങളൊക്കെ കേട്ടാൻ, എന്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ വർഷം രണ്ടു വർഷം മുമ്പ് മുഹമ്മദ് മുസ്ലിയാർ വളരെ ചെറുപ്പക്കാരനാണ്, 32 വയസ്സുള്ള ഒരു മഹലിന്റെ മുത്തവല്ലിയാണ്, റേഞ്ചിന്റെ സെക്രട്ടറി, പരീക്ഷാ ബോർഡ് ചെയർമാനാണ്. അതേപോലെ തന്നെ ദീനിന് വേണ്ടിയിട്ട് ആ മഹലിന്റെ എല്ലാ കാര്യങ്ങളോടെ നടക്കുന്ന ചെറുപ്പക്കാരൻ, സ്വന്തം കിടപ്പാടം മുഴുവൻ രണ്ട് പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് വിട്ട് അങ്ങനെ സമൂഹത്തിനുവേണ്ടി കുടുംബത്തിനുവേണ്ടി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ ചെന്നരമ്പൂർ ചന്തക്കുന്നത്ത് തന്റെ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഏകദേശം 1.5 കിലോമീറ്റർ പോയി. അപ്പോഴത്തേക്ക് ഒരു പാണ്ടി ലോറി ഇടിച്ചു മരിച്ചു. എല്ലാരും പറഞ്ഞു ആ ബൈക്കുമ്പോ പോയതാ പ്രശ്നം, സാധാരണ ബസ്സിനാണ് പോവാറുള്ളത്. അന്ന് ബൈക്ക് കണക്കാക്കുകയാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതവും മരണവും മരഞ്ചിനും കാലഞ്ചിനും മുഖാമുഖം കാണാറില്ലേ? എത്ര പ്രാവശ്യം 10 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോ രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മൾ ശ്വാസം വലിക്കാതെ പോകാൻ നമ്മുടെ റോട്ടിലൂടെ ഇപ്പൊ കഴിയുന്നുണ്ടോ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങള്, എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൺമുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മലക്കുൽമൗത്തായി കടന്നു വരും കേട്ടോ. നമ്മുടെ റൂഹ് പിടിക്കാൻ നമ്മുടെ സമീപത്തേക്ക് വരോ. നമ്മൾ കണ്ണുരുട്ടി നോക്കുമ്പോ, നമ്മൾ വാപൊടിക്കുമ്പോ, നമ്മൾ കാലിട്ടടിക്കുമ്പോക്കണേ സക്കറാ വേദന അനുഭവിക്കാതെ നിർത്തിയില്ല. ഹബീബ് പഠിപ്പിക്കുന്ന ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ, മരണവേദന ഒരു ഉറ്റെടുത്തിട്ട് ഒരു തുള്ളിയെടുത്തിട്ട് ദുനിയാവിന്റെ പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹു തആല കൊടുത്ത ആ മരണവേദന കാഠിന്യം കൊണ്ട് ആ പർവ്വതം ഉരുകിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ
വേദന തരണം ചെയ്താൽ മരണത്തെ കീഴടങ്ങാൻ എനിക്ക് കടുഞ്ഞ ഇല്ല ഫാത്തിമ എന്റെ ഉപ്പാക്കന് സങ്കടപ്പെടാനില്ല എന്താണ് സക്കറാത്തിന്റെ വേദന ആന്മാരായ തസവ്വുഫിന്റെ ഉലമാവ് പഠിപ്പിക്കാണ് മൂർദാബ് എന്ന് നമ്മുടെ തൊലി രണ്ടു ഭാഗത്തേക്ക് കാൽപാദം വരെ കാലിന്റെ പെരുവരവി വരെ രണ്ടു ഭാഗത്തേക്ക് ചീന്തിയെടുത്താൽ അത് ഖിതഅത്തുൻ മിന സക്കറ അത് സക്കറാത്തിന്റെ അല്പമയാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ അഹുവേ ഞങ്ങളുടെ സക്കറാത്തിന്റെ വേദന ഊരിച്ചു തരണേ തമ്പുരാനെ അല്ലാഹുവെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മളൊരു ഒരു മരണ ആസന്ന മരണം എടുത്ത് ചെന്നാൽ നല്ല വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇദാ ഹലർതുൽ മരീലാവിൽ മയ്യത്ത് ഫഖൂലു ഖൈറ ഫഇന്നൽ മലായികത്ത യുഅമ്മിനൂന ലമാ തഖൂലൂ അങ്ങനെ മരണം സംഭവിച്ചാൽ മരിച്ചു കഴിഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് നന്മ മാത്രം പറയാം നിങ്ങൾ പറയുന്ന നന്മ നിങ്ങൾക്ക് ഇബാദത്താകുന്നത് പോലെ തന്നെ ആ മരിച്ച മയ്യത്തിന് ഗുണം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിലിരിക്കുക ഒരു ജനാസര മയ്യത്ത് ഇങ്ങനെ പോയി അപ്പൊ സഹാബത്ത് പറയാൻ തുടങ്ങി നല്ല മനുഷ്യനായിരുന്നു നല്ല ധർമ്മിഷ്ഠനായിരുന്നു പരോപകാരിയായിരുന്നു ആളുകൾ വലിയ സഹായിയായിരുന്നു നല്ലത് മാത്രം സത്യസന്ധനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖദ ഔജബ അയാൾ നിർബന്ധമാക്കിയിരിക്കുന്നു അയാൾക്ക് കിട്ടിപ്പോയി കുറച്ച് കഴിഞ്ഞു ഒരാൾ മയ്യത്തും കൂടി ഇങ്ങനെ ഉണ്ടോണ്ട് അപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങി മഹാദുഷ്ടനായിരുന്നു തുള്ള പൊളിച്ച നുണ പറയുന്ന ആളാ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ജീവിക്കണോന മഹാദുട്ടനാണ് വിവാഹത്തങ്ങൾ പറഞ്ഞു അയാളും കടപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് തിരുദൂതരെ അങ്ങയുടെ മുമ്പിൽ ഉടനെ ജനാസ കടന്നുപോയപ്പോ അയാളെ കുറിച്ച് നന്മ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു അയാൾ കടപ്പെട്ടിരിക്കുന്നു എന്താണ് അയാൾ കർഹതപ്പെട്ടത് രണ്ടാമത് അയാൾ തിന്മ ചെയ്യുന്നവനെ കണ്ടപ്പോ നബിയെ അങ്ങ് പറഞ്ഞു അയാൾ അർഹതപ്പെട്ടിരിക്കുന്നു എന്താണ് അയാൾക്ക് കിട്ടിയത് നബി പറഞ്ഞു ഒരാൾ മരണപ്പെടുകയും അയാളെ കുറിച്ച് നന്മ പറയാൻ പിന്മുറക്കാരുണ്ടാവുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗം അർഹതപ്പെട്ടിരിക്കുന്നു ഒരാൾ മരണപ്പെടുകയും അയാളെ കുറിച്ച് തിന്മ പറയാനും തിന്മകൾ ഓർക്കാനും പിന്മുറക്കാരുണ്ട് അയാൾ നരകത്തിന് കടപ്പെട്ടിരിക്കുന്നു അന്തും അന്തും അല്ലാഹുവിന്റെ അടുത്തുള്ള സാക്ഷികളാ നിങ്ങളെന്ന് മുഹമ്മദ് മുസ്തഫ മരിച്ചവരെ മൗലദോദ്യ നന്മ പറഞ്ഞാൽ പറഞ്ഞ നമുക്ക് ഗുണുണ്ട് കേൾക്കുന്ന ആ അനുഭവിക്കുന്ന മയ്യത്തിന് അതിന്റെ ഫലമുണ്ട് അടുത്ത തലമുറക്ക് ഒരു നന്മ കൈമാറാൻ നമുക്ക് മൂന്ന് ഗുണമുള്ളത് അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാ അങ്ങനെ ആയിഷ മഹദി മുസ്ലിം റളിയല്ലാഹു തആല എന്നെ പറയാ ഖാലത്ത് ഫലമ്മാ മാത അബൂ സലമ അങ്ങനെ അബൂ സലമ വഫാത്തായി അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബിയുടെ അരികത്തേക്ക് ഞാൻ ചെന്നു ഫഖുൽതു യാ റസൂലല്ലാഹ ഞാൻ പറഞ്ഞു നബിയെ ഇന്ന അബൂ സലമ ഖദ് മാത ഭൂസലമ വഫാത്തായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് മുത്തുനബി പറഞ്ഞു കൂലി അല്ലാഹുമ്മ ഗ്ഫിർ ലീ വലഹു വഅഖ്ബനി മിൻഹു ഖബാഹ സനാ മുസ്ലിമേ അങ്ങ് ദുആ ചെയ്യണം
മുസലമ അബൂസലമക്ക് പുറത്തു കൊടുക്കാൻ എനിക്ക് പുറത്തു തരാൻ ഈ ദുആ ചെയ്യണം. മരിച്ച മയ്യത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാനും എന്നിട്ട് അബൂസലമയോ മുസലമയോട് മുത്തനബി ദുആ ചെയ്യാൻ പറഞ്ഞു. അതിലേറെ യോഗ്യനായ ഒരു പ്രാപ്തനെ പ്രാപ്തനായ ഒരു പകരക്കാരൻ എനിക്ക് നൽകണേ അല്ലാ എന്ന് ഉമ്മുസലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഉമ്മുസലമ റളിയല്ലാഹു തആല എന്ന് പറയാ വഅഖബനീ മിനു ഖുബാ ഹസന അതിലേറെ ഏറ്റവും ഉത്തമമായ ഒരു പകരക്കാരൻ എനിക്ക് അല്ലാഹു തആല നൽകി. അങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ من هو خير لي منه محمد صلى الله عليه وسلم الله سبحانه وتعالى مت نبي مسلم رضي الله تعالى عنه പകരക്കാരനെ കാട്ടി അതുകൊണ്ട് മലപ്പെടുന്ന ആർക്കാണ് ഒരു മരിച്ച സ്ഥലത്തി എന്നാൽ അയാളെക്കുറിച്ച് നന്മ പറയാം. എന്തെങ്കിലും നമുക്കറിയാവുന്ന തിന്മയുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചാൽ നമ്മുടെ അയ്ബുകൾ അല്ലാഹു തആല മറച്ചു വെക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി ആലോചിക്കണം, ഒരാളെ അയ്ബ് നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ അയ്ബ് ദുനിയാവിന് മാത്രല്ല നാളെ പരലോകത്ത് അല്ലാഹു തആല മറച്ചു വെക്കും. പിന്നെ നമുക്കറിയാം വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഇന്റർനെറ്റിന്റെ പുതിയ കൈവഴികളിലൂടെ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ മുഴുവനോ നമ്മുടെ സ്വകാര്യതകളിലേക്കുള്ള ആക്രമണമാണ്. മനുഷ്യന് എങ്ങനെ കിട്ടുന്ന ദൃശ്യങ്ങളാണെങ്കിലും ചിത്രങ്ങളാണെങ്കിലും ഒന്നുകിൽ നേർക്കുനേരെ അല്ലെങ്കിൽ മോർഫിങ്ങിലൂടെയും പുതിയ സംവിധാനങ്ങളിലൂടെയും മനുഷ്യൻ എങ്ങനെ മാനം കെടുത്താം, മനുഷ്യനെങ്ങനെ ഇരപ്പാക്കാം, മനുഷ്യനെങ്ങനെ ദുർവ്യാഖ്യാനിക്കാം, മനുഷ്യനെ എങ്ങനെ താറടിച്ചു കാണിക്കാം, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു നന്മ. നമ്മൾ എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോളാം തോന്നുന്നില്ല, പക്ഷെ നമുക്ക് ഒന്ന് കഴിയും. എന്നെ കൊണ്ടൊരാൾക്കൊരു ദ്രോഹം ഞാൻ വരുത്തൂല എന്ന് നല്ലോ മനസ്സിലാക്കണം. എല്ലാവർക്കും സഹായം ചെയ്യാൻ ഉപകാരം ചെയ്യാൻ ചിലപ്പോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ നമുക്ക് ഒന്ന് കഴിയും. എന്ത്? എന്നെ കൊണ്ടൊരാൾക്കൊരു ദ്രോഹം ചെയ്യൂല, ഞാൻ ചെയ്യൂല, ഞാൻ തീരുമാനിക്കാം. അതെനിക്ക് തീരുമാനിക്കാൻ ആരും ശുപാർശ വേണ്ട, ആരും ശുപാർശ വേണ്ട, എനിക്ക് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ യഥാർത്ഥത്തിൽ തഖ്വീങ്ങളാക്കി തരട്ടെ. നമ്മൾ ഓർക്കുക അവിടെ തീരുന്നില്ല, അങ്ങനെ മരണത്തോടുകൂടെ ഊഹ നമ്മളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും സഹോദരങ്ങളെ ഒരു വല്ലാത്ത രംഗമാണ്. ഒരാളുടെ ശ്വാസം നിൽക്കുമ്പോ ഒരാളുടെ ജീവിതം അവസാനത്തേക്ക് നീങ്ങുമ്പോ അത് കേവലം ഒരു യാദൃശ്ചികമായ സംവിധാനമല്ല, എന്നല്ലെങ്കിലും നാളെ ഞാൻ നിങ്ങളും അനുഭവിച്ചേ മതിയാകൂ. നമ്മുടെ റൂഹ് പൊടിക്കുമ്പോ, നമ്മൾ വാ പൊടിക്കുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വെള്ളം നമ്മുടെ വായിലേ കുടിച്ചു തരികയാണ് എന്ന് കുലിമ ചൊല്ലിത്തരുമ്പോ ചുണ്ടനങ്ങി എന്നുറപ്പ് അവർ താടിയല്ല് കൂട്ടിക്കെട്ടുകയാണ്. കൺബോളകൾ നമ്മൾ മേടിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോ നമ്മുടെ കൺബോളയ്ക്ക് മേലെ അവരുടെ പെരുവിരൽ വരികയാണ്. കൺബോളകൾ താഴ്ത്തി വെക്കുകയാണ്. നിങ്ങളുടെ സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്കുക, അധികം കടിയാതെ നമ്മുടെ വേദന കൊണ്ട് കാലിട്ടടിക്കുന്ന കാലുകൾ വിടർന്നു വരുമ്പോ ഒരു ശീലകഷ്ണം കൊണ്ട് നമ്മുടെ കാലും ചുരുട്ടിക്കെട്ടുകയാണ്. ഞാൻ ധരിച്ച ഈ കുപ്പായമുണ്ടല്ലോ, ഞാൻ ഓരോ പ്രഭാതത്തിൽ മാറ്റി മാറ്റി ധരിക്കുമ്പോ ഞാൻ എന്റെ ശരീരത്തെ തെല്ലിപ്പെടുത്തണോ? ശരീരമേ, എനിക്ക് ഇന്ന് ഈ കുപ്പായം ധരിച്ചു തരാൻ എനിക്ക് ഭാഗ്യം കിട്ടി, പക്ഷെ അഴിക്കാൻ എന്റെ കയ്യിന് ഫലമുണ്ടാവണമെന്നില്ല. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോയാ ഈ കുപ്പായത്തോട് കൂടെ ഞാൻ മരിച്ചു പോയാ എന്റെ ദേഹത്തെ കത്രിക എടുത്ത് വെട്ടി മാറ്റേണ്ടതാ. ഇന്ന് രാവിലെ ഞാൻ കുളിമുറയിൽ നിന്ന് കുളിച്ചിറങ്ങുമ്പോ എന്റെ ശരീരത്തോട് ഞാൻ ബോധ്യപ്പെടുത്തണോ? പടച്ചവനെ ഒരു പക്ഷേ അവസാനത്തെ കുളിയാവാ, എനിക്ക് വേണ്ടി എന്നെ അന്യർ എന്നെ കുളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്താമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് പറയാൻ നമുക്കാവില്ല. എങ്കിലും നാ മരണത്തിന്റെ കീഴടങ്ങിക്കടിഞ്ഞാൽ നമ്മൾ കേവലം നമ്മുടെ പേര് മാറി മയ്യത്തെന്ന പേര് വന്നു നമുക്ക് ഒരു കട്ടിയിൽ നമ്മൾ മാറ്റിക്കടത്തുകയാണ്, ദേഹത്തുള്ള വസ്ത്രങ്ങളൊക്കെ അടിച്ചു മാറ്റപ്പെടുകയാണ്, ഒരു വെള്ളപ്പുതപ്പിന്റെ ചുവട്ടിലേക്ക് ഞാനും നീയും മാറുകയാണ്. ഇത്ര നാൾ കൂടെ കടഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഭാര്യ താഴ്ന്നപ്പുറത്ത് കിടപ്പാ
എന്റെ പൊന്നു മക്കൾ സങ്കടത്തോടെ എന്റെ കാൽച്ചുവട്ടിലുണ്ട്, എന്റെ കുടുംബം മുഴുവൻ വേദനയ്ക്കും. അല്ലാഹ അവരിലേക്കും തിരിഞ്ഞിട്ട് മോനെ കരയല്ല എന്നൊന്ന് പറയാൻ എടുക്കാവില്ല. ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്നെ കൂടെ കടിഞ്ഞവരുറ്റവര് ഉടയവര് നാട്ടുകാര് വീട്ടുകാര് ബന്ധുക്കൾ സ്നേഹിച്ചവർ സഹായിച്ചവര് എല്ലാവരും എന്റെ കാൽച്ചുവട്ടിലൂടെ കടന്നൊരു നോക്കി കണ്ട് കഥനഭാരത്തോടെ കടിഞ്ഞു പോകുമ്പോ അവസാനമായവരോടൊന്നും മിണ്ടാൻ എനിക്കാകുന്നില്ല. വൈകാതെ എന്നെയും നിന്നെയും ഒരു മറ്റൊരു കട്ടിലേക്ക് മാറ്റിക്കടത്തുകയാ, എന്നെയും നിന്നെയും ദേഹത്തിലൂടെ വെള്ളമൊഴുക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം കൈകൊണ്ട് നിർവഹിച്ചവരാ, അന്യന്റെ മുമ്പിൽ ഒരു പാവയെ പോലെ കടന്നു കൊടുക്കുകയാ, ദേഹത്തിലൂടെ വെള്ളമൊഴുക്കുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഉദു ചെയ്ത ശേഷം എന്നെയും നിന്നെയും വീണ്ടും മാറ്റിക്കടത്തുകയാണ്. വെള്ളമെല്ലാം തോർത്തിയാൽ ഒരു മൂന്ന് തുണ്ടം തുണിയിലേക്ക് എന്നെയും നിന്നെയും മാറ്റിക്കടത്തുകയാ. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത രംഗമാണ്. കണ്ണിലും മൂക്കിലും സുജൂദിന്റെ അവയവങ്ങളിലും നവദ്വാരങ്ങളിലും പഞ്ഞുവെക്കപ്പെടുകയാണ്. പഞ്ഞുവെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ തുണി അങ്ങ് ചുരുട്ടുകളും ഓർക്കുക, ആ ചുരുട്ടുന്നത് ഒരുപാട് ഒരുപാട് ആളുകളോട് വിട പറയുകയാണ്. ഇത്ര നാൾ എന്റെ കൂടെ കടിഞ്ഞെന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിടാ, എന്റെ വിയർപ്പ് കൊണ്ട് ഞാൻ പടുത്തുണ്ടാക്കിയ വീടേ വിടാ, ഞാൻ ഇത്ര നാൾ കിടന്നിറങ്ങി എന്റെ കട്ടിലേ വിടാ, എന്റെ ഇടന്ന് ഞാൻ കരുതി എന്തൊക്കെയുണ്ടാ എല്ലാറ്റിനോടും വിട പറയുകയാ, എന്റെ കണ്ണങ്ങ് മൂടിക്കെട്ടുമ്പോ ഇനി എനിക്ക് കണ്ണ് കാണാനില്ല, എന്നെ ആരും കാണാനില്ല. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും തുണിചുരുട്ടപ്പെടുമ്പോ കാൽച്ചുവട്ടിലും തലക്കുമീതയും നടുവിലും പ്രതീകാത്മകമായി മൂന്ന് കെട്ട് വരികയാ. അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടി നിർമ്മണ വീട്ടിലേക്ക് കയറി വരികയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ മയ്യത്ത് കെട്ടിലേക്ക് നമ്മെ അങ്ങ് മാറ്റിക്കടത്തിയാൽ ഇതാ ഉദയത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, എന്നെയും ചുമന്നുകൊണ്ട് എന്നെയും നിന്നെയും ചുമന്നുകൊണ്ട് ആ മയ്യത്ത് കെട്ടിലേക്ക് കൊണ്ടതാ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ അങ്ങ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അടക്കിപ്പിടിച്ച തകലീലിന്റെ ആരവങ്ങളോടെ തഹ്ലീലിന്റെ ആരവങ്ങളോടുകൂടെ നമ്മെ അങ്ങ് കൊണ്ടുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഫൈൻകാലത്ത് സാലിഹത്തൻ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. ആ മയ്യത്ത് കെട്ടിൽ കടന്നുകൊണ്ട് മുഅ്മിനായ മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ അവൻ പറയും, എത്ര പെട്ടെന്ന് കൊണ്ടുപോടേ, ഖബറിലേക്ക് പെട്ടെന്ന് എത്തിക്കടേ, എന്നെ ഇക്കൊരു തടസ്സമുണ്ടാക്കില്ല, അടച്ചുവന്റെ സ്വർഗം അനുഭവിക്കാൻ സ്വർഗീയമായ എന്റെ ജീവിതത്തിലേക്ക് എന്റെ ആസ്വാദന വലയത്തിലേക്ക് കൊണ്ടുവരാ, എനിക്ക് ദുനിയാവ് തടസ്സമാണ്, പെട്ടെന്ന് കൊണ്ടുപോടേ എന്ന് തിരിഞ്ഞു പിടിക്കുമ്പോ അമ്മാടിയായ മനുഷ്യനാണെങ്കിൽ പറയും, എത്രയാവൂനവേ നാശമേ, എന്നെ കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ആർത്തഹസിക്കുമ്പോ മനുഷ്യരില്ലാത്ത ജന്തുജാലങ്ങൾ ജീവജാലങ്ങളെല്ലാം ഈ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ കേൾക്കാത്ത അനുഭവിക്കാത്ത അല്ലെങ്കിൽ മറ്റ് ജന്തുജാലങ്ങളൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട്. സുബൈക്ക് അസ്സലാത്ത് ഖൈറും മിനന്നോ, നമ്മളെക്കാളും ഉഷാറിൽ ജവാബ് കൊടുക്കണ ആരാ കുറുക്കന്മാര് നായ്ക്കളാ? ശ്രദ്ധിച്ചിട്ടില്ലേ? വലിയ ബഹളാണ്, പോലെ കല്ലുകൊണ്ട് ഏറിട്ടിയ പോലെ. ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? അതാണ് എന്താ കാരണം? പിശാചിന്റെ അസ്വസ്ഥത ശരിക്കും ഏറ്റവും കൂടുതൽ അവരെ അനുഭവിക്കുകയാണ്. ചൈത്താമാരെ കൂടനെ കണ്ടിട്ട് ബേജാറാകാൻ പട്ടികൾ കുറുക്കണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ രണ്ട് റോഡിന്റെ രണ്ട് അരികിലുമുള്ള കയറിൽ കെട്ടിയിട്ട് നാക്കാലുകളാണെങ്കിലും ഒരു നാട്ടിൽ മരണം സംഭവിച്ചാൽ അതിന്റെ ദുസ്സൂചനയായിട്ട് ശരിക്കും നായകൾ ഓറിയിടുന്നത്, ശരിക്കും കുറുക്കൻ ഓറിയിടുന്നത് നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റത്തുള്ള. കാരണം എന്താ? മലായിക്കത്തിന്റെ വരവ് നമ്മേക്കാളേറെ വേഗത്തിൽ അറിയാൻ പറ്റുന്നുണ്ട് ആർക്ക്? അള്ളാഹുവിനെ അതാ പറയുന്നത്, ഇന്തോനേഷ്യയിലെ പിന്നെ സുമാത്രയിൽ ഭൂകമ്പമുണ്ടായതിനെ തുടർന്നുകൊണ്ട് സുനാമി പ്രതിഭാസമുണ്ടായപ്പോ
തീരദേശത്ത് കെട്ടിയിടാത്ത ജന്തുക്കളെ കൂടി രക്ഷപ്പെട്ടു, കൂട്ടില്ലാത്ത പക്ഷികളൊക്കെ അവർക്കറിയാമായിരുന്നു അല്ലാഹുവിന്റെ മനസ്സിലാകട്ടെ. വല്ലാത്ത രംഗാണ് നമ്മെ ചുമന്നുകൊണ്ട് നമ്മുടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഏത് കരുത്ത് ശക്തി എന്നൊക്കെ പറയുന്ന സാധനം ഏത് കുഴഞ്ഞാലും അന്യന് ഭാരമാണ്. ഈ കൈ കുഴഞ്ഞാൽ ഈ കയ്യന്റെ ഭാര, രണ്ട് കൈയും കുഴഞ്ഞാൽ എന്റെ ശരീരത്തിന് ഭാര, ഞാൻ കുഴഞ്ഞാൽ എന്റെ മക്കൾക്ക് ഭാര, മരിച്ചാൽ ബന്ധുക്കൾക്ക് നാട്ടുകാർക്ക് ഭാരവും ബാധ്യതയും തീരെയാണ്. എല്ലാം അവസാനിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. പള്ളിയിൽ വെച്ചാൽ ഉസ്താദ് പറയുന്നാട് ജനാസയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കാലം നമ്മുടെ കൂടെ കടഞ്ഞ മനുഷ്യരാ, വാക്കാലോ പ്രവർത്തിയാലോ അനിഷ്ടകരമായ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ. ഇത് മോലിയാരെ ഏൽപ്പിക്കരുത്, നമ്മുടെ ജീവിതം കൊണ്ട് നാം ചെയ്തു തീർക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ 5 ദിവസം മുമ്പ് നബിക്ക് പനി ശക്തമായിരിക്കുകയാണ്, ശക്തമായ പനി അനുഭവിക്കുകയാണ്. തോൽപാത്രത്തിന് 7 തോൽപാത്രത്തിന് വെള്ളം മുത്തുനബിയുടെ ദേഹത്തിലൂടെ ഒഴുക്കുകയാണ്. ഹബീബ തങ്ങളെ തണുപ്പിക്കാൻ പല ശ്രമവും നടത്തി. ദേഹത്തിന് ആവി പൊങ്ങുന്നത് കണ്ട സഹാബത്ത് സങ്കടപ്പെടുകയാണ്. സ്വന്തമായി എണീക്കാൻ പലവട്ടം ശ്രമിക്കുമ്പോഴോ ഹബീബ തങ്ങൾ തറയിലേക്ക് തന്നെ വീടുമ്പോ സഹാബി അലിയാർത്തങ്ങൾ അടക്കമെന്ന് സഹാബിയുടെ ചുമലിൽ പിടിച്ചു പള്ളിയിലേക്ക് കാല് വെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. അവിടുന്ന് പറയുന്ന ഒരു വാക്കുണ്ട് സഹാബ, നിങ്ങൾ ആരെങ്കിലും ദേഹത്തെ മുഹമ്മദ് നോവിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ചുമലിലാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ പ്രതികാരം വീട്ടണേ സഹാബ. നിങ്ങൾ ആരെങ്കിലും മാനത്തിൽ അഭിമാനത്തിൽ കയറി മുഹമ്മദ് നോവിച്ചിട്ടുണ്ടെങ്കിൽ ഇടാ മുഹമ്മദിന്റെ അഭിമാനം നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നിരിക്കുന്നു, പ്രതികാരം നിങ്ങൾ വീട്ടണേ എന്ന് അല്ലാഹു ഹബീബ് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് തൂറ്റു കൊടുക്കാൻ, ഒന്ന് പുറത്തു കൊടുക്കാൻ, ഒന്ന് താണു കൊടുക്കാൻ, ഒന്ന് ക്ഷമാപണം നടത്താൻ, ആളുകളുടെ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. കാരണം ഇന്നോ നാളോ എപ്പോഴോ എവിടെ എങ്ങനെ നമ്മുടെ അന്ത്യമെന്ന് നമുക്കറിയില്ല. മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫ്രീ മൈൻഡ് ആവുക, മനസ്സിനെ ഒന്ന് വിശാലമാക്കിടാൻ കഴിയണം. എന്തിനാണ് നമ്മുടെ ഈ വട്ടവും വാശിയൊക്കെ? അയലോക്കാരനോട് എന്താ കാരണം? മിഠായി തിന്ന കുട്ടിയുടെ കടലാസ് മുതലിന്റെ അപ്പുറത്ത്, അതിന്റെ പേരിൽ അടിച്ച വഴക്കാണ്. 3 കൊല്ലമായി വണ്ടിയിട്ട് മരിച്ചു പോണ്ടേ നമുക്ക്. അല്ലാഹുത്ത നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കല്യാണം പറഞ്ഞു വന്നില്ല, സക്കാരം പറഞ്ഞു അതിനും വന്നില്ല, നോമ്പ് സൽക്കാരം പറഞ്ഞു അതിനും വന്നില്ല, എന്നാ പിന്നെ ഞാനോ എന്റെ പണക്കോട്ടെ. 3 എന്തേ വരാക്കാനുള്ള കാരണം കൂടി നശിക്കൂല. കുടുംബല്ലേ ജീവിതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രയാ ക്ഷമിച്ചത് സഹിച്ചത് നോക്കൂ നിങ്ങൾ. മക്കാരെത്ര ദ്രോഹിച്ചു മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല തലയിലേക്ക് വലിച്ചിട്ടെന്നൊക്കെ തൊള്ളോണ്ട് വായോണ്ട് പറയാൻ വേഗണ്ട്, അതൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. നമ്മളൊക്കെ തലയിക്ക് ഒരാൾ കോയിപ്പാട് ചിട്ടവൻ നമ്മൾ വെറുതെ വിടോ? മനസ്സിലാണ്ടോ? നിബിധങ്ങൾ അത്ര അവർക്ക് മാപ്പൊടുത്തു. ഭക്ഷണം കൊടുക്കാതെ പച്ചലത്തുനിന്ന് ജീവിക്കേണ്ടി വന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ 3 മാസത്തോളം സമയം ബഹിഷ്കരിച്ചു. നമ്മുടെ ഉമ്മു ജുമൈല ആവരുത്, നമ്മുടെ അബൂലഹബ് ആവരുത്, നമ്മുടെ കാരുണ്യക്കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉദാത്ത സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്ത് ചെയ്യണം? അല്പം ഒരു വിശാലത നമ്മുടെ ഉള്ളിലുണ്ടാവാം. മരിച്ചു പോണം, മോലിയാർക്ക് വിട്ടു കൊടുക്കരുത്. മോലിയർ പറഞ്ഞോട്ടെ, അതിന്റെ മുമ്പ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ഹബീബ് ആറ്റങ്ങൾ പറഞ്ഞു, പിന്നെ ഇതാ പള്ളിയിൽ വെച്ചുകൊണ്ട് പറയാ, ഇന്നാൽ ഇന്നാള് മരിച്ചിരിക്കുകയാണല്ലോ, വല്ല ഇടപാടുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ഇടപാട് ഭയങ്കര പ്രശ്ന. സൂക്ഷ്മത കാണിക്കുക. അല്ലാഹുത്തന്നെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ മരിക്കുമ്പോ 10 പൈസയുടെ ഹക്കടപാടില്ലാതെ റാഹത്തോടെ കണ്ണടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് നോക്കണം.
എല്ലാം അല്ല പൊറുക്കും. ഇടപാടിന്റെ കാര്യം വിടില്ല. നല്ലോണം കരുതണം. അമാനത്ത് നഷ്ടപ്പെട്ട ലോകമാണ്. ചതിയും പിടിച്ചു പറയും തട്ടിപ്പും വെട്ടിപ്പും അതിൽ തന്നെ പിന്നെ ഗവേഷണം നടത്തുന്ന ലോകമാണെന്ന് അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നോക്കണേ, ഇടപാടിന്റെ കാര്യത്തിൽ കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കുകയും ഒരാൾക്കെങ്കിലും കാണിച്ചു കൊടുക്കുകയും അത് മരണത്തിന്റെ ഒരുക്കമാണെന്ന് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല പറഞ്ഞു. കടം എഴുതി വെക്കുക, എഴുതി വെച്ചാൽ മാത്രം പോരാ, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ മരണത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് ഒരുക്കം നമ്മൾ നടത്തും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാസ നമസ്കരിച്ച് മൈലാഞ്ചിക്കൊമ്പുകൾ താരാട്ട് പാടുകയാണ്. ഖബറസ്ഥാനിലൂടെ എന്നെയും നിന്നെയും ചുമന്നു കൊണ്ടുപോകുമ്പോ ഖബറെന്ന കല്ലറക്കൂട്ടിലേക്ക് നമ്മൾ ഇറക്കി വെക്കപ്പെടുമ്പോ പരലോകത്തിന്റെ പടിപ്പുരയാ ഒന്നാമത്തെ വീടാ, അവിടെ ജയിച്ചാൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടു. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് മുണ്ട് കെട്ടിയിട്ട് നമ്മളാ ഇടുങ്ങിയ ഖബറെന്ന കല്ലറക്കൂട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ നമ്മൾ ഓർക്കണേ മേടക്ക് പകരം സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് പാന അത് മാത്രമല്ല അതിലെപ്പോഴും മഹദാന. ആരാണ് അവിടെ ആ ഇടുങ്ങിയ ഖബറെന്ന കല്ലറ കൂട്ടിൽ പെട്ടുമെത്ത ഒരുക്കി തരാൻ ആളില്ല. സുഖസുഷുപ്തിയിൽ കടിഞ്ഞവരാണെങ്കിൽ പച്ച മണ്ണിലേക്ക് കവിൾത്തടം വെച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ മേടക്കു പകരം മഴ മഹാസുഖാന റബ്ബിയതിന് കിടക്കേണ്ട ദഹന സുമാന. അത്ര നാൾ കിടക്കണമെന്നറിയില്ല. ജീവിതത്തിന്റെ ഓരോ കൊല്ലം 2015 യാത്ര പറഞ്ഞപ്പോ 2016 പുതിയ കലണ്ടർ വന്നു. നമ്മൾ പറയാൻ തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞു, പുതിയ ഡയറി വന്നു. ഓരോ സമയത്തിനെയും നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ നിശ്ചയിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ അറിയുമോ സഹോദരങ്ങളെ, ഖബറിൽ കഴിയുന്ന അവസ്ഥ കാലപ്പഴക്കം ചൊല്ലുംതോറും ഓർമ്മകൾ മരവിച്ചു പോവാം. പഴയ പള്ളിക്ക് പോകുമ്പോ അറിയുന്ന ഖബറിനേക്കാളും നമ്മുടെ മുമ്പിലുള്ളത് അറിയാത്ത അല്ലേ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയുന്നവരാ കൂടുതലെങ്കിൽ നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ അറിയാത്ത ഖബറുകളാ ഖബർസ്ഥാനിൽ കൂടുതലുള്ളത്. എത്ര കാലം കിടക്കണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്വീകരിക്കാൻ അവിടെ ആരാ? പൊന്നുമക്കളില്ല, പ്രിയപ്പെട്ടവരില്ല, ഉറ്റവരില്ല. ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുല ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂസിസ്റ്റമില്ലാത്തതുകൊണ്ട് അഴുകുന്നതാണ് ഒരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2 തന്ന മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറുഹുറാനി കടക്കും മറുകരാ. ഖബറിലേക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാവനമായ മുഖം, ഒരു പുള്ളി വീണാൽ മണിക്കൂറുകൾ നമ്മൾ കണ്ണാടിക്കുമ്പോ ചിലവഴിക്കുന്ന ഫേസ് പൗഡർ പുരട്ടുന്ന ക്രീം പുരട്ടി ഏകദേശം കണ്ണാടിക്കൊമ്പിൽ മുഖം മിനിക്കുന്ന നമ്മുടെ ഈ മുഖമുണ്ടല്ലോ, പച്ച മണ്ണിലേക്ക് ചേർത്ത് വെച്ചിരിക്കും. ചതലുകളും പുഴുക്കളും എരച്ചു കയറുന്നു. 3 ദിവസം ആകുമ്പോഴത്തെ കണ്ണിന്റെ കൃഷ്ണമണി കൊഴിഞ്ഞു പോകുന്നു. മുഖത്തിന്റെ വികൃതമായ അവസ്ഥ നമ്മൾ ഓർക്കണം. ബാഹുവെ കാത്തു രക്ഷിക്കണേ റബ്ബേ. നിങ്ങൾ സൂറത്ത് തബാറക്ക് ഓതിക്കോളി. സൂറത്ത് മുൻജി എന്നതിന്റെ പേരുണ്ട്. മകരിബിന് ശേഷം എന്നും തബാറക്ക് ഓതിയാൽ മയ്യത്തിന് കുഴപ്പം പറ്റൂല. മുഹമ്മദ് റസൂലുള്ളാഹി ഖബറിലെ മയ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. പുഴുവരിക്കൂല, ഒരു കുഴപ്പം വരൂല. മലായിക്കത്ത് വരുമ്പോൾ മറുപടിയാണ് നമുക്ക് സഹായത്തിന് സുഹൃത്ത് മുൻജിയുണ്ടാവും. തബാറക്ക് ഓതിക്കോളി. പണ്ട് ഉണ്ടായിരുന്ന നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഖബർ കഴിയണം. എത്ര കാലം കഴിയണം എന്ന് പറയാൻ പറ്റില്ല.
അനന്തമായ ലോകം. അവസാനം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖറജത്തിൽ അർദു അസ്ഖാലഹ വഖാല ലിൻസാനു മാല, ഭൂമി പ്രകമ്പനം കൊള്ളുന്നു, അതിന് അന്തർഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച മയ്യത്തുകൾക്ക് പുറത്തേക്ക് കൊടുക്കുന്നു. ഖാല ലിൻസാനു മാലഹ, ഭൂമിയുടെ ഷെയ്പ്പ് മഹ്ശറിയുടെ അവസ്ഥ കണ്ട് മനുഷ്യൻ അത്ഭുതപ്പെടുന്നു. പടച്ചോൻ എന്താണ് ഈ കാണുന്നത്? മഹ്ശർ വരുന്നു. 14,96,00,000 കിലോമീറ്റർ മീതെ നിൽക്കുന്ന സൂര്യൻ ഒരു ചാണു മീതെ കടുപ്പിക്കപ്പെടുകയാണ്. അവിടെ ഫീ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സബഅത്തു യുദല്ലുഹും അല്ലാഹു ഫീ ദില്ലി യൗമല ദില്ല ഇല്ലാ ദില്ല. അല്ലാഹുവിന്റെ അർശിന്റെ തണലില്ലാത്ത മറ്റു തണൽ കിട്ടാത്ത മഹ്ശറയിൽ ഏഴ് കൂട്ടർക്ക് അല്ലാഹു അർശിന്റെ തണല് കൊടുക്കും. പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു ദിവസം പറയാനുണ്ട്. നീതിമാനായ ഭരണാധിപൻ വശാബുൻ നശഫി ഇബാദത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുവത്വം കടിച്ചു കൂട്ടി ചെറുപ്പക്കാർ, വഖൽബുഹും മുഅല്ലഖും ബിൽ മസാജിദ് പള്ളിയുമായി മനസ്സ് ബന്ധിച്ച് കഴിയാൻ ഭാഗ്യം കിട്ടിയവർ, തിന്മക്ക് സകല സാഹചര്യം ഒത്തുകണങ്ങിട്ടും ഇന്നിയാ ഖാഫുള്ളാഹ് എനിക്ക് പടച്ചോനെ പേടിയാണെന്ന് പറഞ്ഞതിന് രക്ഷ തേടുന്നവർ, വിജനമായിടത്ത് അള്ളാഹുവിനോർത്ത് കരയുന്നവർ, അള്ളാഹുവിനോർത്ത് കൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവർ, വലത് കൈകൊണ്ട് ദാനം ചെയ്യുന്നവർ ഇടത് കൈ അറിയാതെ അത്രയും സൂക്ഷ്മവും സുതാര്യവുമായി ഇഖ്ലാസോടുകൂടെ ദാനം ചെയ്യുന്നവർ, ഏഴ് കൂട്ടർക്ക് അള്ളാഹു അരശിന്റെ തണ്ണു കൊടുക്കും. അള്ളാഹു ഏതെങ്കിലും ഒരു കൂട്ടരെങ്കിലും സാധുക്കളാ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. തമ്പുരാനെ, തീർന്നില്ല മഹ്ശറയിലെ ത്യാഗം അനുഭവിച്ച് ചെയ്തു തീർത്ത അമലിന്റെ അനുപാതത്തിൽ വിയർപ്പിൽ മുങ്ങിക്കിളിച്ച് പടച്ചവന്റെ കരുണ കാത്ത് കഴിയുമ്പോ മുത്തു ഹബീബിന്റെ ഷഫാഅത്ത് വരികയാണ്. അള്ളാഹുവിന്റെ ഷഫാഅത്ത്, ഹബീബായങ്ങളുടെ ഷഫാഅത്ത് കാരണം അള്ളാഹു തർഹിസാബ് ആരംഭിക്കും. ഇപ്പോഴത്തേക്ക് നമ്മുടെ കിതാബ് വലതുഭാഗത്തിനും ചെറുതുഭാഗത്തിനും ചിലർക്ക് മുഅ്മിനീങ്ങളായ മുത്തഖികൾക്ക് മുൻഭാഗത്തിലൂടെ വലതു കൈയിൽ അത്തരക്കാർ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. തമാടികളാണെങ്കിൽ പിൻഭാഗത്തിലൂടെ ഇടതു കൈയിൽ സ്വീകരിക്കണം. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നന്മ തിന്മകൾ തൂക്കുന്നു, അള്ളാഹുവെ നന്മക്ക് മുൻതൂക്കം നൽകണേ റബ്ബേ. അങ്ങനെ മിന്നൽ വേഗത സ്വറാത്തി കടന്ന് റബ്ബേ നിന്റെ ഇഖാ അനുഭവിച്ച് സ്വർഗം അനുഭവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അങ്ങനെ ദുനിയാവിലേക്ക് മടക്കമില്ലാത്ത സ്വർഗത്തിലേക്ക് നീങ്ങുന്ന നമ്മുടെ യാത്ര അള്ളാഹു നമുക്ക് ഒരുക്കി തരട്ടെ. റബ്ബെ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട ടിപ്പു സാഹിന്റെ നേതൃത്വത്തിലുള്ള ദുആ മജ്‌ലിസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. എല്ലാവരും നല്ല താല്പര്യത്തോടുകൂടെ, നല്ല ഖൽബിന്റെ ഹുദൂറോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ ഈ പരിപാടിയിൽ പങ്കാളികളാവുക. അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. എല്ലാവരും ഇരുന്നിരിപ്പിന് എണീറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഇരിക്കുന്നതിന് മുമ്പ് പരമാവധി മുമ്പോട്ട് കയറിയിരുന്ന് നല്ല റാഹത്തോടുകൂടെ, അത് ഇവിടെ അധികം ഒന്നും നീട്ടിക്കൊണ്ടു പോവില്ല, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാളെ നമ്മുടെ പരിപാടി ഇവിടെ നടക്കേണ്ടതുണ്ട്. ഒരുപാട് ദീർഘിപ്പിച്ചാൽ നമ്മൾ നാളത്തെ പരിപാടിക്കൊക്കെ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് വളരെ ഹ്രസ്വമായ ഒരു ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നടത്തും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്.